ഇന്ന് ബബ്ദത നാനാഭാഗത്തുമുള്ള മക്കളെ കാണുകയായിരുന്നു ക്യാഖ ബാബു ചോയ്ക്കാൻ എന്താ കണ്ടത് ഹറേക്ക് ബച്ച സ്വയം ഹർസമയം കിത്ര പ്രസന്നരത്ത എൻ്റെ ഓരോ കുട്ടിയും ഓരോ നിമിഷത്തിലും എത്രത്തോളം ഇരിക്കുന്നു ഇത് കണ്ടിട്ടുണ്ടാവും പാപ റിസൾട്ട് പേരേ പ്രകാശം എന്നല്ലേ സാത് സാത് ദുസരോ സ്വയം ത്വര കിത്ര പ്രസന്ന കർത്തേ സ്വയം എത്രത്തോളം പ്രസന്നരായിരിക്കുന്നു ഒപ്പൊപ്പം മറ്റുള്ളവരെയും മറ്റുള്ളവരെയും തന്നിലൂടെ എത്രത്തോളം പ്രസന്നരാക്കാൻ കഴിയുന്നു രണ്ട് ചാർട്ട് നോക്കായിരുന്നു ബാബ അതൊക്കെ സ്വയം എത്രത്തോളം പ്രസന്നരായിരിക്കുന്നു വ്യക്തിപരമായി നമ്മുടെ കൂടെ ഇടപഴകുന്നവർക്ക് നമ്മൾ നിമിത്തം എത്രത്തോളം പ്രസന്നത നൽകുന്നു സന്തോഷം കൊടുക്കുന്നു ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ബാബയുടെ അടുത്തുനിന്ന് രാധികമാജി എത്രമാർക്കുണ്ടാവും ക്യുങ്കി പരമാത്മം സർവപ്രാപ്തി പ്രത്യക്ഷ രൂപമേ പ്രസന്നത ഹി ചെഹ്റെ ദിഖായി സർവപ്രാപ്തികളുടെയും പ്രത്യക്ഷരൂപത്തിൽ പരമാത്മാ പ്രസന്നത തന്നെയാണ് മുഖത്തിൽ കാണുന്നത് ബാബ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ബാബയുടെ അവതരണ സമയത്ത് ബാബയുടെ രഥത്തിൻ്റെ ഫേസ് അല്ലെ ബാബ പോകുന്നതിന് മുമ്പ് പോയതിന് ശേഷം പ്രസന്നത ബ്രാഹ്മൺ ജീവൻകാ വിശേഷാധാര അതേപോലെ ബാബ പറയണേ ഈ ആത്മാവിൽ പ്രസന്നത നിറഞ്ഞാൽ സന്തുഷ്ടത വന്നാൽ ബാബ പറയണ അതെവിടെ കാണപ്പെടും നമ്മുടെ മുഖത്തിൽ നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന എന്ന് പറയണേ ബാബ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷ ആധാരം പ്രസന്നതയാണ് അല്പകാൽക്ക് പ്രസന്നത ഓർ സദാകാൽക്ക് സമ്പന്നതയ്ക്ക് പ്രസന്നത അല്പസമയത്തെ പ്രസന്നതയും സദാകാലത്തെ നിറവിൻ്റെ പ്രസന്നത അല്പസമയത്ത് സന്തോഷിക്കുക എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അല്ലേ അതിന് ബ്രാഹ്മണനാകണമെന്നൊന്നുമില്ലേ മനുഷ്യൻ അല്പസമയത്തെ സന്തോഷത്തിന് പല വകളും കണ്ടെത്തി സന്തോഷിക്കാറുണ്ട് പക്ഷെ സദാകാലത്തെ നിറവോടുകൂടിയ പ്രസന്നത ഇസ്മി രാൻ കരക്കേ ഇത് തമ്മിൽ രാത്രിയും പകലും പോലെയുള്ള അന്തരമുണ്ട് അല്പകാലയ്ക്ക് പ്രസന്നത അല്പകാലേ പ്രാപ്തി വലയ്ക്ക് ചേരെ പറ പാബ പറയുന്നത് അല്പസമയത്തെ പ്രസന്നത അല്പസമയത്തെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരുടെ മുഖത്ത് കുറച്ച് സമയത്തേക്ക് തീർച്ചയായും അതെല്ലാവരുടെയും മുഖത്ത് ഉള്ളത് തന്നെയാണ് ലേക്കിൻ റുഹാനി പ്രസന്നത പക്ഷെ ഇന്ന് ബാബ പറയുന്ന പ്രസന്നത ഏതാണ് ആത്മീയമായ പ്രസന്നത സ്വയം കൊത്തു പ്രസന്ന കൃത്യീ ഹെ ആത്മീയ പ്രസന്നത ബാബ പറയണേ നിങ്ങളെയും പ്രസന്നമാക്കും പരന്തു റുഹാനി പ്രസന്നത വൈബ്രേഷൻ ആത്മീയമായ സന്തോഷം സ്വയത്തെയും സന്തോഷമുള്ളവരാക്കും ബാബ പറയണ നിങ്ങളിലെ ആത്മീയ പ്രസന്നതയുടെ വൈബ്രേഷൻ അന്യ ആത്മാക്കളിൽ വരെ എത്തിച്ചേരും പരദു റുഹാനി പ്രസന്നതാക്കിയ വൈബ്രേഷൻ ബാബ പറയണ ആത്മീയ പ്രസന്നതയുടെ വൈബ്രേഷൻ അന്യ ആത്മാക്കളിൽ വരെ എത്തിച്ചേരും അന്യ ആത്മായും ഫീ അപ്പം അവർക്കും നിങ്ങളിലൂടെ ബാബ പറയണേ ശാന്തിയുടെ ശക്തിയുടെ അനുഭൂതി ഉണ്ടാക്കും നിങ്ങളിലെ ആത്മീയ പ്രസന്നതയുടെ വൈബ്രേഷൻ അവർക്ക് ശാന്തിയുടെയും ശക്തിയുടെയും അനുഭൂതി നൽകും പിന്നെ ബാബ എക്സാമ്പിൾ പറയാം വേഗം മനസ്സിലാക്കാൻ ജേ സെ ഫലദായക വൃക്ഷ ഒരു പഴമുള്ള വൃക്ഷം ബാബ പറയണേ പ്രയോജനപ്പെടുന്ന ഒരു വൃക്ഷം തൻ്റെ ശീതളത ചില മരങ്ങളുണ്ടല്ലോ അല്ലെ നിറയെ ഇലകളുണ്ടെങ്കിൽ എന്താകും ഇല കൊണ്ട് തന്നെ എന്തു ചെയ്യും തണല് കൊടുക്കും അതിൻ്റെ ശീതളതയിലേക്ക് ബാബ പറയണേ തുടേ സമയക്കല്ലേ അല്പസമയം മാനവനാ മരച്ചു വീട്ടിൽ പോയിരുന്നാൽ പോലും അതിൻ്റെ തണല് ബാബ പറയണേ ഇത്രയും ശീതളത നൽകാറുണ്ട് ഓർ മാനവ പ്രസന്നൂച്ചാത്ത ഫലം കൊണ്ട് സേവിക്കുന്ന മരങ്ങളുണ്ട് തണല് കൊടുത്ത് സേവിക്കുന്ന മരങ്ങളുണ്ട് രണ്ടും സേവനമാണ് രണ്ടിലും എന്തു ചെയ്യും ലാഭമെടുക്കുന്ന കസ്റ്റമേഴ്സ് തണലാണെങ്കിലും അല്ലേ പഴങ്ങൾ കൊണ്ടാണെങ്കിലും ബാബ പറയണേ അതിൻ്റെ ലാഭം എടുക്കുന്ന മാനവന് പ്രസന്നതയുണ്ടോ ഐ സെ പരമാത്മം പ്രാപ്തിയും അതേപോലെ ബാബ പറയണേ നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം എന്ന് പറയാം ബാബ പഴവും തണലും കൊടുക്കുന്നതായിരിക്കണം എന്ന് പറയാ ബാബ പരമാത്മ പ്രാപ്തികളുടെ പഴങ്ങൾ ബാബ തന്ന ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്ന് പറയാം ബാബ ഏതാ ഫ്രൂട്ട് ഗുണങ്ങളും ശക്തികളുമാണ് ഫ്രൂട്ട്സ് അല്ലേ ബാബ പറയണേ അതിലൂടെ പരമാത്മപ്രാപ്തികളാകുന്ന പഴങ്ങളാൽ നിറഞ്ഞ് ആത്മീയ പ്രസന്നതയുള്ള ആത്മാക്കളായി ദുസ്രൂങ്കോ അപ്പനെ പ്രാപ്തിയുമങ്കി ഭഗവാനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടിയോ ബാബന് ആ പ്രാപ്തികളുടെ തണലില് അതാണ് തണല് പ്രഭുപ്രാപ്തികളുടെ തണലില് ബാബ പറയണേ തൻ മൻ കി ശാന്തി ഒരു ശക്തി മറ്റുള്ളവരുടെ ശരീരത്തിനും മനസ്സിനും ശാന്തിയും ശക്തിയും നൽകണം അവർക്ക് ബാബ പറയനെ ആ അനുഭൂതി ചെയ്യിപ്പിക്കും ശരീരത്തിനും മനസ്സിനും ശാന്തിയുടെയും ശക്തിയുടെയും അനുഭൂതി ബാബ പറയണെ നമ്മളാകുന്ന കുട്ടികളിലൂടെ മറ്റുള്ളവർക്ക് കിട്ടും ഹോംവർക്ക് ആയില്ലേ ഈ ആത്മാവിന്റെ ആത്മീയ ഉന്നതി നിമിത്തം അല്ലെ ഞാൻ ഇടപഴകുന്ന എൻ്റെ കുടുംബം അല്ലെ അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന സമൂഹം എത്ര ആത്മാക്കൾക്ക് എനിക്ക് ഈ പഴം കൊടുത്ത് ഈ തണൽ കൊടുത്ത് സേവനം ചെയ്യാൻ കഴിയുന്നുണ്ട് അതാണ് സ്പിരിച്വാലിറ്റി പ്രസന്നതയ്ക്ക് വൈബ്രേഷൻ സൂര്യക്ക് കിരണവും സമാൻ കാരണം ബാബ പറയണേ പ്രസന്നതയുടെ വൈബ്രേഷൻ സൂര്യകിരണങ്ങൾ പോലെ വായുമണ്ഡലത്തിലേക്ക് വ്യക്തികളിലേക്ക് ഓർസ ബാത്തേം ഫുലായി പോയിട്ട് എല്ലാ കാര്യങ്ങളും മറക്കാനും സച്ചെ റുഹാനി ശാന്തിക്ക് എല്ലാം മറന്ന് സത്യമായ ആത്മീയ ശാന്തിയുടെ സന്തോഷത്തിന്റെ അനുഭൂതിയിലേക്ക് പാപ്രയണ മനസ്സുകളെ പരിവർത്തനപ്പെടുത്തുകയും ചെയ്യും സൂര്യൻ ചൂടും വെളിച്ചവും തരാൻ നമ്മൾ ഓരോരുത്തരുടെ എടുത്ത് വരുന്നില്ലല്ലോ അതിരിക്കുന്നിടത്ത് ഉള്ളൂ പക്ഷെ സമസ്ത മാനവ കുലവും എന്ത് ചെയ്യുന്നുണ്ട് ലോകം മുഴുവൻ ലാഭം എടുക്കുന്നുണ്ട് വെയിൽ വേണ്ടവർക്ക് വെയിൽ ചൂട് വേണ്ടവർക്ക് ചൂട് അല്ലേ അപ്പം ബാബ പറയണേ അതേപോലെ നമ്മൾ ആത്മാവിൽ നിന്നുണ്ടാകുന്ന ആത്മീയ വൈബ്രേഷൻ പറഞ്ഞ നിങ്ങളുടെ പ്രസന്നതയുടെ വൈബ്രേഷൻ ബാബ പറഞ്ഞ വായുമണ്ഡലത്തിലേക്ക് നിറയുമ്പോൾ ഏതേത് ആത്മാക്കൾക്ക് സുഖം വേണോ അവർക്ക് സുഖം കിട്ടും ശാന്തി വേണ്ടവർക്ക് ശാന്തി കിട്ടും ശക്തി വേണ്ടവർക്ക് ശക്തിയുടെ അനുഭൂതി ഉണ്ടാക്കും അത് കിട്ടുന്നതോട് ബാബ പറയണേ അവരവരുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും അറിയാതെ മറക്കുന്ന പറയാനും ബാബ എങ്ങനെയാണോ വെയിൽ വരുമ്പോൾ ഇരുട്ട് പോണേ വർത്തമാൻ സമയക്ക് ഈ അഗ്ഞാനി ആത്മയെ അപ്നി ജീവന്മേ ഇന്നത്തെ കാലഘട്ടത്തില് ജ്ഞാനത്തിലില്ലാത്ത ആത്മാക്കള് തങ്ങളുടെ ജീവിതത്തിൽ ബഹുത് കർച്ചാക്കി പ്രസന്നതാ മേ രഹ്നാ ചാക്തി നിറയെ പൈസ ചെലവാക്ക റെഡിയാണ് എന്തിന് സന്തോഷമായിട്ട് ജീവിക്കും സന്തോഷത്തിൽ ജീവിക്കാൻ വേണ്ടി എത്ര പൈസ ചിലവാക്കാനും യാതൊരു മടിയും ആൾക്കാർക്കില്ല ആ ലോകനയ്ക്കർശ്യ ബാബ ചോയ്ക്ക നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ ചിലവാക്കിയത് ചോദിക്കുക ബാബ എന്ത് ചില സ്വാമി വേ വാപിക്ക നിങ്ങൾ എന്ത് ചിലവാക്കി ബിനാ പൈസ കർച്ച് കർത്തി സദാപ്രസന്നരത്തെ ഹുണ ബാബു ചിക്കണേ ഒരു ചില്ലിക്കാശിന്റെ ചെലവില്ലാതെ സദാപ്രസന്നതയോടെ ജീവിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ ി മത പ്രസന്നേ ഹോ അതോ ബാബ ചോദിക്കുന്നത് നിങ്ങളിപ്പോ ആരുടെങ്കിലും സഹായത്തോടെയാണോ സന്തോഷത്തോടെ ഇരിക്കുന്നത് ആരുടെയെങ്കിലും ആധാരത്തിലാണോ ഇപ്പോഴും നിങ്ങളുടെ സന്തോഷം ചെയ്യായിരുന്നു നിരന്താ നടന്നേ ചാർട്ട് ചെക്ക് या देखा എന്താ കണ്ടത് ഹെ സദാ പ്രസന്ന രഹ്നവാല ചാർട്ടിന്റെ ഒരു കൂട്ടർ എന്റെ മക്കള് സദാപ്രസന്നതയിൽ ജീവിക്കുന്ന മക്കള് ഓർ ദൂസരേ ഹെ രണ്ടാമതൊരു കൂട്ടരുണ്ട് ബാബ പറഞ്ഞ പ്രസന്നതയുള്ളവർ എന്നേ പറയാൻ പറ്റുള്ളൂ പറയ ബാബ सदा എന്ന് പറയാൻ പറ്റില്ല ഒന്ന് सदा ബാബെ കിട്ടി അല്ലേ എല്ലാം കിട്ടി സദാ സന്തോഷത്തിൽ ജീവിക്കുന്നവര് ചിലര് ബാബ പറഞ്ഞു ഇനിയൊരു കൂട്ടര് പ്രസന്നതയുള്ളവർ സദാ ശബ്ദൻ അവർക്ക് സദാന്നുള്ള വാക്ക് ചേർക്കാൻ പറ്റില്ല പ്രസന്നത ബി തീൻ പ്രകാർക്ക് വ്യക്തി ഇനി പ്രസന്നത തന്നെ മക്കളിൽ മൂന്ന് തരത്തില് കാണപ്പെട്ടു ഒന്ന് സ്വയം സേ പ്രസന്ന അവരവരുടെ ജീവിതത്തില് സന്തോഷവും വ്യക്തിപരമായ സന്തോഷം സ്വയം സ്വയത്തില് പ്രസന്നതയുള്ളവര് രണ്ടാമത്തത് ദുസ്രൂം ഓർ പ്രസന്നീസര സേവ ദ്വര പ്രസന്ന രണ്ടാമത്തത് മറ്റുള്ളവർ നിമിത്തം ഉള്ള പ്രസന്നത അനുഭവിക്കുന്നവർ മൂന്നാമത്തത് സേവനത്തിലൂടെ കിട്ടുന്ന പ്രസന്നത സ്വയത്തിലൂടെയുള്ള പ്രസന്നത മറ്റുള്ളവർ നിമിത്ത് അനുഭവപ്പെടുന്ന പ്രസന്നത മൂന്നാമത്തത് സേവനങ്ങൾ കർമ്മത്തിലൂടെ കിട്ടുന്ന പ്രസന്നത അനുഭവിക്കുന്നവർ അഗർ തീനോമി പ്രസന്ന ഹെ ബാദാ ബാബ പറയണേ ഈ മൂന്ന് തരത്തിലും പ്രസന്നരാണെങ്കിൽ ബാബ്ദാദ സ്വതവേ നിങ്ങളിൽ പ്രസന്നരാക നിങ്ങൾക്ക് വ്യക്തിപരമായും ബാബ പറയണേ സ്വന്തം ജീവിതത്തില് അല്ല സ്വയം സ്വയത്തിൽ സന്തുഷ്ടരായിരിക്കണം മറ്റുള്ളവരിലൂടെ സന്തുഷ്ടത അനുഭവപ്പെടണം ചെയ്യുന്ന സേവനങ്ങളിലും സംതൃപ്തി സന്തോഷമുള്ളവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാബ നിങ്ങളിൽ പ്രസന്നനാകും ഒർജിസ് ആത്മാക്ക് ഊപ്പർ ബാ പ്രസന്ന ഹെത്തു സദാ സഫലതേ ഭഗവാൻ ആരുടെ മേലെ പ്രസന്നനാകുന്നു ആത്മാക്കൾക്ക് സദാ സഫലത മൂർത്തിയാക്കാൻ കഴിയും ലിങ്കുകൾ പറയാ പാപ്പ മൂന്ന് തരത്തിലും പ്രസന്നത അനുഭവപ്പെട്ടാൽ ബാബ്ദാദ പ്രസന്നനാകും ബാബ്ദാദെ പ്രസന്നനാക്കാൻ കഴിഞ്ഞാൽ ആ ആത്മാക്കളുടെ ജീവിതത്തിൽ ഓരോ ചുവടിലും സഫലത ബാബ പറയണ സദാ ഉണ്ടാവും ബാബ്ദാദാനെ അടുത്തത് ബാബ പറയണേ നോക്കൂ ബാബ ചാർട്ടിൽ എന്താക്കേണ്ടേ ചില മക്കള് സ്വയം സ്വയത്തോട് തന്നെ അസന്തുഷ്ടരാണ് പറയാബാ അപ്രസന്നര അവരോടോട് തന്നെ ഒരു തരത്തിലെ ഇറിറ്റേഷനാണ് ചോട്ടീസി ബാത് കയ് കാരൻ അപ്രസന്നരദ്ദേഹം സന്തോഷം നഷ്ടപ്പെടാൻ ചെറിയ ചെറിയ കാരണം മതി പറയാ ബാബ എന്നിട്ട് സ്വയം സ്വയത്തെ വർക്കും पहला मैं कौन അവരവരോട് അസന്തുഷ്ടത അനുഭവപ്പെടുന്നത് ആർക്കാണെന്ന് പറയാം ബാബ ആരാണ് ഞാൻ ആര് എന്ന ആദ്യ പാഠം അറിഞ്ഞിട്ടും മറന്ന് ജീവിക്കുന്നവർ അറിഞ്ഞിട്ടും മറന്ന് ജീവിക്കുന്നവർക്ക് പാബ പറയണേ അവരെന്തെയ്യും സ്വയത്തോട് അസന്തുഷ്ടരായി കാരണം ഞാൻ ആത്മാവാണെന്ന ബോധം പോകുന്നതോടെ ബാബ എന്നെ എന്താക്കിയോ ബാബയിൽ നിന്ന് എന്ത് കിട്ടിയോ അത് രണ്ടും മറക്കും സന്തോഷം നഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണ് ഇനി മുഴുവൻ ബാബ സൂക്ഷ്മ കാരണങ്ങൾ പറഞ്ഞുതരാ ബാബ നെ ഹറിക് ബച്ചയ്ക്കോ ഫുൾ വർഷികാരി ബന്നായ അച്ഛൻ തൻ്റെ പൂർണ്ണ സ്വത്തിൻ്റെ അവകാശികളാക്കി മക്കളെ മാറ്റി അധികാരം എല്ലാവർക്കും തന്നു ഇസ്കോ പൂര കുറച്ചുപേർക്ക് പൂർണമായി തന്നു കുറച്ചു പേർക്ക് പകുതി തന്നു ഞാൻ അങ്ങനെയല്ല തന്നത് എങ്ങനെയാണോ പകുതിയും മുക്കാലും കാലുവായിട്ടാണോ ഞാൻ നിങ്ങൾക്ക് തന്നത് അഥമില്ല ബാബച്ചേക്കിനെ പകുതിയെ കിട്ടിയുള്ളൂ അതും നിങ്ങൾ പകുതിയെ എടുത്തുള്ളൂ ഏതാ കറക്റ്റ് ചോദിക്കാബാൻ തന്നതാണോ പകുതി അതോ നിങ്ങൾ എടുത്തതാണ് ബാബാനെ തോ സഭിക്കോ ബാബ മക്കൾക്ക് എല്ലാവർക്കും സർവശക്തിവാൻ വരദാനവും തന്നു സ്വത്തം തരവും തന്നു സ്വന്തം തന്നെ ശക്തിയാ എക്സാമ്പിൾ പറയാന ബാബ മാസ്റ്റർ സർവശക്തിവാൻ വരം മാത്രമേ എടുത്തോളൂ ഈ വരെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വരുദാനമായും സമ്പത്തായും തന്നു ചില കുട്ടികള് ബാബ പറയണേ എല്ലാ ശക്തികളും എടുത്തു ചിലരിലെല്ലാ ശക്തികളും ഇല്ല ബാബ പറയണേ ഇതിപ്പോ ബാബയുടെ കുറ്റമാണോ ബാബ ചോക്കണേ ഞാൻ തന്നതിലെ കുറവാണോ അല്ലല്ലോ അപ്നീലിയെ നിഹിറക്കി സർവഗുൺ സമ്പന്ന ബന്നായ സർവ്വപ്രാപ്തി സ്വരൂപന്നായ ബാബ പറയണ ബാബ ഒന്നും മാറ്റിവെച്ചില്ല പക്ഷെ ചില കുട്ടികൾക്ക് സ്വയത്തിന് വേണ്ടി എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ നിങ്ങളെ സർവ്വ ഗുണസമ്പന്നരാക്കി സർവപ്രാപ്തി സ്വരൂപമാക്കി പക്ഷെ ബാബയിലൂടെ കിട്ടിയ പ്രാപ്തികൾ സ്വയമേ പക്ഷെ അത് കുട്ടികൾക്ക് എന്തു ചെയ്യാൻ പറ്റുന്നില്ല തൻ്റെ ഉള്ളിലേക്ക് ബാബ പറയനെ ആക്കി തീർക്കാൻ കഴിയുന്നില്ല ഭഗവാൻ തന്നത് ബാബ പറയനെ തൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ ചില ആത്മാക്കൾക്ക് കഴിയുന്നില്ല ജസ്തൂധൻ വ സാധൻ പ്രാപ്തർണ്ണ നായി വോ സാധനവും ഗോ യൂസ് കരണ നായി അതിനൊരു ഉദാഹരണം പറയണേ ബാബ് സ്ഥൂലമായിട്ട് ബാബ് പറയണേ കുറച്ച് ധനം നിങ്ങളുടെ കയ്യിൽ കിട്ടി അല്ലെ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടിന്നിരിക്കട്ടെ പക്ഷേ ബാബ് പറയണേ ആ പൈസയോ സാധനങ്ങളോ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിലും ഉപയോഗിക്കാൻ അറിയില്ലെങ്കിലും പവന് അതിനെ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ പൈസയെ ശരിയായി ചെലവാക്കാൻ അറിയില്ലെങ്കിൽ ഉണ്ടായിട്ടും ഉസ്സെ വഞ്ചിതരഹചാത്ത ഉണ്ടായിട്ടും പാപ്പ പറയണ വഞ്ചിക്കപ്പെട്ട അവസ്ഥയില സാധനമുണ്ട് പക്ഷെ അതിൻ്റെ പ്രയോജനം എടുക്കാൻ കഴിയുന്നു എസ് എസ് അപ്രാപ്തിയാണ് അതേപോലെയാണ് പാപ പറയണ ഈശ്വരീയപ്രാപ്തികൾ ഭഗവാൻ തന്നു ബാബ പറയണേ എല്ലാവർക്കും ഒരേ പൂജ പോ ഒരേ പോലെ ഖജനാവ് തന്നോ ഖസാനെ സബ്കെ പാസേ ലിക്കിൻ കാര്യമേ ലഗാനേക്ക് വിധി നഹിയത്തി ബാബ പറഞ്ഞ സാമഗ്രി എല്ലാവരുടെയും കയ്യിലുണ്ട് ബാബ തന്നത് എല്ലാവർക്കും ഞാൻ തന്നു പ്രാപ്തി പക്ഷെ കാര്യങ്ങളിൽ ഉപയോഗിക്കാനുള്ള വിധി അറിയുന്നില്ല ഓർ സമയപ്പർ യൂസ് കറണ സമയത്ത് ഉപയോഗിക്കാനും അറിയുന്നില്ല സമയത്ത് ഉപയോഗിക്കാൻ അറിയുന്നില്ല ഫിർ കൈത്തേ മെയ് സമസ്തി കർണാ ചെയ്യേ ഏ നഹിൻ കർണാ ചെയ്യേ ലേക്കിൻ ഉസ് സമയം എന്നിട്ട് ബാബയുടെ പരാതി പറയും ബാബ ഞാൻ മനസ്സിലാക്കിയിരുന്നു ബാബ പറഞ്ഞത് മുരളി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ഇതാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യാൻ പാടില്ല അറിയാമായിരുന്നു പക്ഷെ ആ സമയത്ത് എനിക്ക് ടെസ്റ്റ് പേപ്പർ വന്നപ്പോൾ ഞാൻ മറന്നുപോയി അബീസ മസ്തിഫും പക്ഷെ ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ ആ സമയത്ത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഉസ്സമയ ബാബ പറയണേ ആ സമയത്ത് ഒരു സെക്കൻഡ് ബാബ പറയണേ ഒരു സെക്കൻഡിൽ പോയല്ലോ ചെയ്യാൻ പാടില്ല എന്ന് ഇപ്പൊ അറിയുന്നു പക്ഷെ ബാബ പറയണേ ആ സമയത്ത് ചെയ്തു പോയ സെക്കൻഡ് ഉണ്ടല്ലോ ഊ സഫലതാക്കി മഞ്ചിൽ പെർ പോ സക്തി സമയക്ക് ഈ ഗാഡി നിക്കൽ ഗൈന ബാബ പറഞ്ഞ ഇനി ഇരുന്ന് ചിന്തിച്ചിട്ട് എന്താ കാര്യം വണ്ടി പോയില്ലേ കടന്ന് സഫലതയുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരേണ്ട ബാബ പറഞ്ഞ നിങ്ങളുടെ വണ്ടി കടന്നു പോയി വണ്ടി പോയതിന് ശേഷം ആ ഒയ്യൂ വണ്ടി പോയി ഞാൻ ഒരു മിനിറ്റ് ലേറ്റ് ആയി പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചോദിക്കാ ബാബ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റില്ലല്ലോ ഡെസ്റ്റിനേഷൻ പോയിന്റല്ലേ ചായേ ഏക്ക് സെക്കൻഡ് ലേറ്റ് ചെയ്യുക ചായേ ഏ കണ്ട ബാബ പറയണേ ചിലജി പറയില്ലേ ഞാൻ ഒരു മിനിറ്റ് ലേറ്റ് ലേറ്റായുള്ളൂ ഒരു സെക്കൻഡ് ഇതാവണ്ടി പോയി ബാബ പറഞ്ഞ ഒരു സെക്കൻഡ് സെക്കൻഡാണെങ്കിൽ ലേറ്റ് ലേറ്റ് തന്നെ അത് നിങ്ങൾ ഒരു മണിക്കൂർ ലേറ്റാക്കിയില്ല എന്നതുകൊണ്ട് അർത്ഥമില്ല പാബ പറഞ്ഞ് ഒരു സെക്കൻഡ് ആണെങ്കിലും ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ട് പ്രയോജനം ഇല്ലല്ലോ പറയാ ബാബ ചെയ്ത സെക്കൻഡിൽ ചെയ്തില്ലേ സമയം നികത്തൊക്കെയാ അപ്പോഴേക്ക് സമയം അല്ലെ ഭവന വണ്ടി പോകുന്നതുപോലെ കടന്നുപോയി ഓർജബ് സമയക്ക് ഈ ഗാഡി നികൾ ചാത്തി സമയമാകുന്ന വണ്ടി കടന്നു പോയതിനു ശേഷം സ്വയം സെൽസ്തു പിന്നെന്തായി അടുത്ത സ്റ്റെപ്പ് എന്താ ബ്രാഹ്മണരല്ലേ ജ്ഞാനവും ഉണ്ടല്ലോ ചെയ്തതിന് ശേഷം അടുത്തത് എന്ത് തുടങ്ങും പശ്ചാത്താപ് ഉള്ളിൽ നിരാശ തുടങ്ങും അയ്യോ ബാബ ഇങ്ങനെ പറഞ്ഞിരുന്നു എനിക്കറിയാമായിരുന്നു എന്നിട്ടും ഞാനിങ്ങനെ ചെയ്തല്ലോ അവനെ പിന്നെ നിരാശരാക്കാൻ തുടങ്ങും ഓർ അപ്രസന്നത അപ്രസന്നതാക്കേ സംസ്കാർ ആ നിരാശയുടെ ചിന്തകൾ കൊണ്ടുവരും പിന്നെന്താവും അതോടെ സന്തോഷം നഷ്ടപ്പെടും മേരാ ഭാഗ്യഹി ഐസാഹെ പിന്നെ അടുത്ത് എന്താ സ്വയത്തിന് വരദാനം കൊടുക്കും എന്ത് എൻ്റെ ഒരു ഭാഗ്യമേ ഇങ്ങനെയാണ് ഡ്രാമയിൽ എൻ്റെ പാർട്ട് ഇതാണ് ഇങ്ങനെ സ്വയത്തെ ബാബ പറയണെ വരം കൊടുത്തോണ്ടിരിക്കും നെഗറ്റീവ് നെഗറ്റീവ് സ്വയം അല്ല ബാബ പറഞ്ഞ അവരവരെ ശപിച്ചുകൊണ്ടിരിക്കും രഹിനെ മുഖ്യ ദൂക്കാരൺ ബാബ ഒന്നും കൂടി കണ്ണു തുറപ്പിക്കുക ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് സന്തോഷം ഇല്ലാത്തതിൻ്റെ മുഖ്യമായ രണ്ട് കാരണങ്ങൾ അപ്രസന്നതയുടെ രണ്ട് മുഖ്യ കാരണം ഏക ദിൽ ഒന്ന് നിരാശ ദുസരാ കാരണം ഹൊത്താഹെ രണ്ടാമത്തെ കാരണം ദുശ്രുങ്കി വിശേഷത മറ്റുള്ളവരുടെ ന വിശേഷതകളെയും ഭാഗ്യത്തിന്റെ പാർട്ടിനെയും കണ്ടിട്ട് ഉള്ളിലുണ്ടാകുന്ന അസൂയ ഒന്ന് നിരാശ മറ്റൊന്ന് അസൂയ തെറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന നിരാശ വിഷാദം ഞാനിങ്ങനെ ചെയ്തുവല്ലോ ചെയ്തുവല്ലോ അല്ലേ രണ്ടാമത്തത് എന്താ പറഞ്ഞേ ബാബ അസൂയ ഇതിന്റെ രണ്ടിൻ്റെയും പിടിയിൽ നിന്ന് നമ്മൾ പുറത്തു വന്നിട്ടുണ്ടോ നോക്കണം ഏതിൽ അസൂയ മറ്റുള്ളവരുടെ വിശേഷതകൾ നന്മകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന അസൂയ എന്നെക്കാളും അല്ലെങ്കിൽ നമ്മുടെ മക്കളെക്കാളും മറ്റുള്ളവരിൽ എന്തെങ്കിലും വിശേഷത അവർക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നു പ്രൈസ് കൂടുതൽ കിട്ടും അപ്പം നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടാവും ഒരു കോമ്പറ്റീഷനിൽ തന്നെ പോകുമ്പോൾ നോക്കൂ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ പോയിട്ട് ഒരു ക്ലാസ്സിൽ തന്നെ നമ്മുടെ മക്കളെക്കാളും ആർക്കെങ്കിലും ഒരാൾക്ക് മാർക്ക് കൂടുതൽ കിട്ടിയെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ കുട്ടികളോട് അല്ലെങ്കിൽ ആ ഫാമിലിയോടുള്ള നമ്മുടെ മനോഭാവം എന്താ അവരെ നിക്കി കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അനുമോദിക്കാൻ പറ്റുന്നുണ്ടോ ബി കെ ലൈഫിൽ തന്നെ നോക്കൂ ഏതെങ്കിലും ആത്മാക്കൾ നമ്മളെക്കാളും മുന്നിലേക്ക് പോകാൻ ഒരു നല്ല ജ്ഞാനിയായി യോഗിയായി ധാരണാ സ്വരൂപമായി ഒരു നല്ല ആത്മാവ് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ പാർട്ട് കണ്ടിട്ട് എനിക്ക് സന്തോഷമാണോ വരുന്നത് അസൂയയാണോ ചിലപ്പോൾ ചില ആത്മാക്കൾ അല്ലെ ബാബ പറയില്ലേ നിങ്ങൾക്ക് ശേഷം ഇന്നലെ വന്നവരായിരിക്കാം നിങ്ങൾ ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടാവും പക്ഷെ ചിലപ്പം അഞ്ച് മാസമായ കുട്ടി നമ്മളെക്കാളും മുന്നിലെത്തും പക്ഷെ അത് കണ്ടിട്ട് നമുക്ക് സന്തോഷിക്കാനും അവർക്ക് അല്ലേ നന്മകളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ എനിക്ക് കഴിയാറുണ്ടോ ബാപ്പ പറഞ്ഞ അതും എനിക്ക് അസൂയാണ് ഉള്ളിൽ വരണേ ഈ രണ്ട് കാരണങ്ങൾ മറ്റുള്ളവരുടെ വിശേഷതകൾ മറ്റുള്ളവരുടെ ഭാഗ്യത്തിൻ്റെ പാർട്ടിനെ കണ്ടിട്ട് എൻ്റെ ഉള്ളിൽ അസൂയ ഉണ്ടാകുന്നെങ്കിൽ അതോടെ എന്താവും എൻ്റെ സന്തോഷം അടഞ്ഞു പോവും വെളിച്ചം പോവും ഹിമ്മത് കമ്മദ് നമ്മൾ വളരെയധികം നമ്മുടെ ഉള്ളിൽ നോക്കണം ചെറുതും വലുതുമായ എല്ലാ ലെവലിലും നോക്കണം വ്യക്തിപരമായും കുടുംബത്തിലും മറ്റുള്ളവരുടെ ഇടയിലും ലൗകികത്തിലാകട്ടെ അലൗകികത്തിലാകട്ടെ എൻ്റെ ഉള്ളിൽ എന്താ ഫീലിംഗ് ഉണ്ട് ചിലതൊക്കെ നമ്മൾ പുറത്ത് കാണിക്കില്ല അപേക്ക് ആവുമ്പോൾ നോളജ് ഫുള്ളാണല്ലോ പുറത്ത് കാണിക്കില്ല നമ്മുടെ അസൂയയും നിരാശയും വിദ്വേഷവും വെറുപ്പൊക്കെ അകത്ത് വെച്ചുകൊണ്ട് പുറത്ത് നമുക്ക് ചിരിക്കാനും പറ്റും പക്ഷെ പുറത്തെ ചിരി പോലെ തന്നെ എനിക്ക് അകത്തു നിന്നാണല്ലോ ചിരി വരണേ കത്തുനിന്നാണല്ലോ ഞാൻ അഭിനന്ദിക്കണേ അതോ ബാബ പറഞ്ഞിട്ടുണ്ട് അപ്രീഷിയേറ്റ് ചെയ്യണം അതിനു വേണ്ടി പുറമേന്ന് ചെയ്യുകയാണോ അതോ എന്റെ ഹൃദയത്തിന് വരികയാണ് അതന്നെ പറയണ ബാബ ആത്മാവിൽ ഹിമ്മത് കം ഹുത്തി നിന്നൊഴുകുന്നതാണോ ഈർഷു കാരണം പറയാ ബാബ അടുത്തത് ധൈര്യം കുറവാണ് അസൂയ കൂടുതലാണ് സ്വയം സ്റ്റെപ്പ് വയ്ക്കാനുള്ള ധൈര്യം കുറവ് പക്ഷെ അസൂയ കൂടുതൽ അപ്പം എന്താവും സ്വാഭാവികമാണ് ബാബ പറയണ എന്ത് കുറയും സന്തോഷം കുറയും ദിൽ ശികസ് കബി പ്രസന്നി രസക്ത ഓർ ഈശ്യവല ബാബ ഉറപ്പിക്കുകയാണ് ബാബ അത്രയും നമ്മളെ ബോധവാനാക്കുകയാണ് ഇതുവരെ നിങ്ങളുടെ ഉള്ളിൽ ബാബ പറഞ്ഞ ഹൃദയ നൈരാശ്യമുണ്ട് ഉള്ളിൽ നിരാശയുടെ ചിന്തകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല രണ്ടാമത്തത് ഇതുവരെ അസൂയാലു ആണോ കഫീ ഭീ ബാബ പറയണ അവർക്ക് ഒരിക്കലും പ്രസന്നതയുണ്ടാവും ഹിസാബ്സെ അസൂയ എന്നുള്ള കുഴപ്പമെന്താ സ്വയ അസൂയപ്പെടും മാത്രല്ല ആരുടെങ്കിലും നല്ലത് ആരെങ്കിലും പറഞ്ഞ പറയുന്നവരോടും ദേഷ്യാണ് ആ അവര് മാത്രേ ഉള്ളു നല്ലത് അത് കേൾക്കുമ്പോ അത് പറയുമ്പോ തന്നെ നമ്മൾ നമ്മുടെ ഉള്ളിൽ അസൂയ കൊണ്ടാണ് നമുക്കൊരാളുടെ നല്ലത് കേൾക്കാനുള്ള ത്രാണി ഉണ്ടാവില്ല രാകേഷ് നല്ലത് അല്ലേ ഒരാൾ പറയുകയാണെങ്കിൽ എനിക്ക് ആ പറയുന്നവരോട് ദേഷ്യം വരും എന്താ രാകേഷ് ഭയ മാത്രമേ ഉള്ളു നല്ല ആള് ബാക്കി ആരും ഒപ്പം നല്ലതല്ല എന്നാണോ എന്റെ അർത്ഥം അങ്ങനെ തോന്നുന്നത് എന്താണ് എൻ്റെ ഉള്ളിലെ അസൂയ ഉണ്ട് അതാ പറയണത് ബാബ അപ്പൊ നമ്മൾ അസൂയാലും ആകുക എന്നുള്ളത് മാത്രല്ല നമ്മൾ എന്ത് ചെയ്യും എന്റെ അസൂയ കാരണം മറ്റുള്ളവരുമായിട്ടുള്ള ഇതുപോലെ ബന്ധങ്ങളും അല്ലേ അനേക ബന്ധങ്ങളും കേടുവരുത് അവരോട് ദേഷ്യം വരും ആരുടെ നല്ലതാരി പറയുന്നു അവരോടൊക്കെ ദേഷ്യം വരും എന്നാലോ എന്റെ പ്രശംസ ചെയ്താലോ അല്ലേ അത് മാത്രം നല്ലത് ബാബ പറയണേ നോക്കൂ ഹിസാബ് സേ ഐ ി ഇച്ഛണ്ട് ബാബ എന്ന് നമുക്ക് സൂക്ഷ്മ ചെക്കിങ് തരുകയാണ് മക്കളെ അസൂയാലുവായ ഒരു ആത്മാവിന് ഒരിക്കലും പ്രസന്നതയോടെ ഇരിക്കാൻ പറ്റില്ല ക്യുങ്കി ദോനോ സേ രണ്ട് തരത്തിലുള്ള കണക്കുകളും വച്ച് നോക്കുകയാണെങ്കിലും അങ്ങനെയുള്ള ആത്മാവിന് ബാബ പറഞ്ഞ ഇച്ഛ ഒരിക്കലും പൂർത്തിയാവില്ല അതാ കാരണം എന്ന് പറയാ ബാബ നിരാശയ്ക്കുള്ള വകകള് കണ്ടെത്തുന്നവർ കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കുക എപ്പോഴും മൂഡ് ഓഫ് ആകാൻ അസൂയാലുവിനും ബാബ പറയണ വകകള് കിട്ടിക്കൊണ്ടേയിരിക്കും അസൂയപ്പെടാൻ ഇന്ന് ഒരാളുടെ ആയിരിക്കും അടുത്ത ദിവസം അടുത്ത ആളുടെ വിഷയായിരിക്കും ബാബ പറയണേ അവരുടെ ഉള്ളിൽ ഇച്ഛകൾ ഒരിക്കലും പൂർത്തിയാവില്ല സ്വന്തം ഇച്ഛ അടങ്ങിയിട്ട് വേണ്ടേ സന്തോഷമായിട്ടിരിക്കേ ബാബ പറയണേ ഇച്ഛ ഒരിക്കലും പൂർത്തിയാവില്ല ഓർ ഇച്ഛായ അച്ചാ ബി ദ അങ്ങനെ ഇച്ഛകളെ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിന് ഒരിക്കലും നല്ലതാകാൻ ഇന്ത്യയിലെ ബാബ പ്രാസോപ്പിച്ച് പറയാൻ ഇച്ഛയുള്ളവർക്ക് അച്ഛയാകാൻ കഴിയില്ല ഇസിലെ പ്രസന്നനഹി അതിനാൽ അവർക്ക് പ്രസന്നത ഉണ്ടാവില്ല പ്രസന്ന രഹിനിക്കല്ലേ സദാ ഏക് ബാത് ബുദ്ധിമേറക്കും കാരണം എല്ലാം പറഞ്ഞാന്നോ ബാബ ഇനി ബാബ പറഞ്ഞു പറഞ്ഞതാണ് പ്രസന്നതയോടെ ജീവിക്കണമെങ്കിൽ സദാ ഒരു കാര്യം ബുദ്ധിയില് അടിവരയിട്ടുള്ളൂ ഏത് കാര്യം ഡ്രാമക്ക് നിയം പ്രമാൺ സംഗമ യുഗപ്പർ ഹരേക്ക് ബ്രാഹ്മണാത്മാക്കു കോയ് വിശേഷത മെല ഡ്രാമയുടെ നിയമം അനുസരിച്ച് സംഗമ യുഗത്തിൽ ഓരോ ബ്രാഹ്മണർക്കും അവരവരുടേതായ ഏതെങ്കിലും വിശേഷത തീർച്ചയായിട്ടും ഉണ്ട് അവർ നിങ്ങൾ നിങ്ങളുടെ വിശേഷതയെ കണ്ടുപിടിക്കൂ മറ്റുള്ളവരുടെ വിശേഷതയെ കണ്ടു കണ്ടിട്ട് നോക്കിയിട്ട് അസൂയപ്പെടുന്നതിന് പകരം എൻ്റെ വിശേഷത എന്താണ് ചായ മലക്ക എന്ന ബാബ എന്നിട്ട് ഒരു ശ്രേഷ്ഠ ഉദാഹരണവും ഉദാഹരണം ബാബയുടെ മുരളിയില് വരുന്നുണ്ട് ബാബ പറയണേ മലയില് ലാസ്റ്റ് മൊത്താകട്ടെ പതിനാറായിരം എന്ന നമ്പറിൽ വരുന്ന മണിയാണെങ്കിലും ബാബ പറയണേ ആത്മാവിന് ഒരു വിശേഷതയുണ്ട് പതിനാറായിരം ആ സ്ഥാനത്ത് വരുന്ന ഒരു ആത്മാവിനും വിശേഷതയുണ്ട് ഉൻസെബി ആകെ ചല്ലോ ഇനി ബാബ പറഞ്ഞ പതിനാറായിരത്തിന്റെ മല വിട്ടിട്ട് ടോട്ടൽ സത്യുഗം ആരംഭിക്കുമ്പോൾ ബാബ പറയില്ലേ ലക്ഷമുണ്ടല്ലോ ജനസംഖ്യ ഒമ്പത് ലക്ഷം തന്നെ നോക്കിക്കോളൂ പറയാ ബാബ അവരിലും വിശേഷതകളുണ്ട് ഒമ്പത് ലക്ഷത്തിലും വിശേഷതകളുണ്ട് അപ്നി വിശേഷതാക്കോ പെഹലെ പൈച്ചാണോ അന്ത്യന്തിയ അന്ത്യന്തിയ സ്വന്തം വിശേഷതകളെ തിരിച്ചറിയും അഭി തൊ നോ ലാഖ് തക് പൗഞ്ചി ഹോ ബാബ പറയണേ ആ ഒമ്പത് ലക്ഷം ഇതിപ്പോ ബാബയുടെ മുരളി എന്നത്തെ എയ്റ്റി നയനിലാണ് അപ്പൊ ബാബ പറയണ ഒമ്പത് ലക്ഷം ഇപ്പൊ ഒമ്പത് ലക്ഷം അല്ലല്ലോ അല്ലേ അന്ന് ബാബ പറയണ ഒമ്പത് ലക്ഷം ആയിട്ടില്ല ഇപ്പൊ ബ്രാഹ്മൺ ജന്മക്ക് ഭാഗ്യയ്ക്ക് വിശേഷതാക്കോ പഹിച്ചാനോ ഒരു കാര്യമേലക്കാവോ എന്താ പറഞ്ഞു വരുന്നതിന്റെ ലക്ഷ്യം ബാബ അവരവരുടെ ബ്രാഹ്മണ ജന്മത്തിന്റെ ഭാഗ്യത്തിന്റെ വിശേഷതയെ തിരിച്ചോർ എന്തുകൊണ്ടാണ് ബാബ എന്നെ സെലക്ട് ചെയ്തേ ബ്രാഹ്മണനായ എൻ്റെ വിശേഷത എന്താണ് തിരിച്ചറിയൂ ആ വിശേഷതയെ കാര്യത്തിൽ ഉപയോഗിക്കൂ നിങ്ങളിൽ എന്ത് വിശേഷതയുണ്ടോ അതിനെ കാര്യങ്ങളിൽ ഉപയോഗിക്കൂ അപ്പം അത് വർദ്ധിക്കും ഒരു ദുസരയ്ക്ക് വിശേഷതാക്കോ ധേക്കർക്കെ ബാബ പറയണ സ്വന്തം വിശേഷതകളെ കണ്ടുപിടിച്ച് കാര്യങ്ങളിൽ ഉപയോഗിച്ച് അല്ലെ കർമ്മങ്ങളിൽ ബിസിയായിരിക്കുന്നവർക്ക് ബാബ പറയണ മറ്റുള്ളവരുടെ വിശേഷത കണ്ടിട്ട് നിര നിരാശയോ അസൂയോ വരില്ല കാരണം സ്വയം ബിസിയാണല്ലോ പിന്നെ മറ്റുള്ളവരെ നോക്കി അസൂയപ്പെട്ടുകൊണ്ടിരിക്കാൻ നിരാശരാക്കാൻ എവിടെ സമയം തൻ്റെ വിശേഷതകളെ കാര്യങ്ങളിൽ ഉപയോഗിക്കും ലേക്കിൻ അപ്നീ വിശേഷതാക്കോ കാര്യമേ ലെ സേ ഏക വിശേഷത ഫിർ ഓർ വിശേഷതാവും കൊല്ലുകി നിങ്ങളിൽ ബാബ പറയണ ഒരു വിശേഷതയുള്ളൂന്നിരിക്കട്ടെ അതിനെ കണ്ടുപിടിച്ച് നിങ്ങൾ കർമ്മത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ബാബിനെ കാര്യത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അതിലൂടെ അനേകർക്ക് അല്ല മംഗളം ചെയ്തുകൊണ്ടിരുന്നാൽ സേവനത്തിൽ ഉപയോഗിച്ചാൽ ആ ഒരു വിശേഷത നിമിത്തം നിങ്ങൾക്ക് അനേക വിശേഷതകൾ വന്നു ചേരും കർമ്മത്തിൻ്റെ ഗഹനഗതി പറയാ ബാബ എവിടെ കിട്ടിയോ ഒരു വിശേഷതയെ കണ്ടുപിടിച്ച് നിങ്ങൾ ഒരു വിശേഷതയെ കണ്ടെത്തി കാര്യത്തിൽ ഉപയോഗിച്ചാൽ അതിനെ ഉപയോഗിച്ച് ബാബ പറഞ്ഞാൽ അനേകർക്ക് സുഖം കൊടുക്കുന്നത് നിമിത്തം നിങ്ങളിലേക്ക് അനേക വിശേഷതകൾ വന്നു ചേരാൻ തുടങ്ങും ഏകക്കെയാകെ എന്തിനാണ് ബാബ എന്തു പറയണേ ഒന്നിൻ്റെ മുന്നിൽ ബാബ ഒരു വിശേഷതയെ കണ്ടുപിടിച്ച് കാര്യത്തിൽ ഉപയോഗിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു പൂജ്യം കിട്ടി വാല്യൂ കൂടി നിങ്ങൾ ഒന്നിൻ്റെ മുന്നിൽ ഒരു പൂജ്യം വന്നപ്പോൾ എന്തായി പത്തായി ബാബ പറയണേ ആ പത്ത് അല്ലേ എന്തിനെ കൊണ്ടുവരും നൂറിനെ കൊണ്ടുവരും അടുത്ത പൂജ്യത്തെ കൊണ്ടുവരും കാരണം ആ വിശേഷത കാര്യങ്ങളിൽ ഉപയോഗിച്ചപ്പോൾ പത്ത് പേരിൽ നിന്ന് ആശീർവാദം കിട്ടാൻ തുടങ്ങി പാപ പറയണേ അപ്പം നിങ്ങൾക്ക് വീണ്ടും അടുത്ത കഴിവ് വന്നു ചേരും ബാപ്പിനെ അപ്പം നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാനുള്ള ശക്തി കിട്ടും അത് വീണ്ടും നിങ്ങൾക്ക് നൂറ് പേരുടെ ആശീർവാദം വാങ്ങിത്തരും അപ്പം പത്തിൽ നിന്ന് നൂറ് വീണ്ടും പാപ്പ പറയണേ ഒരു പൂജ്യവും കൂടിയിട്ട് എന്തായി ആയിരം അപ്പം എത്ര ആശീർവാദം കിട്ടുന്നോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ ഏറും പാപ്പ പറയണേ അങ്ങനെ ബിന്ദു ആഡായി ആഡായി പോയിക്കൊണ്ടിരിക്കും എന്ന് പറയാം ബാബ ആശീർവാദം കൊണ്ട് ഒന്ന് പത്താകും പത്ത് നൂറാകും പിന്നെ നൂറ് ആയിരം ആകും ബാബ പറയണ അങ്ങനെ പൂജയിട്ട് പൂജയിട്ട് പോകുമ്പോൾ എന്താകും അല്ല ലക്ഷം അല്ല കോടി കോടിക്കണക്കിന് അതിനെയാണ് എന്ത് പറയണ ബാബ പദമാ പദം ബാബ പറഞ്ഞേ ഹിസാപ്തു ബാബ ചിക്കണം പക്ഷെ ഈ കണക്ക് അറിയണമെന്ന് പറയാ ബാബ ഇതിനെയാണ് പറയണ സംഗമ കർമ്മത്തിന്റെ കർമ്മത്തിൻ്റെ ഗതി ഒന്ന് കൊടുത്തിട്ട് എങ്ങനെ പത്ത് നേടാം ആ പത്തിനെ എങ്ങനെ നൂറാക്കാം സമ്പാദ്യത്തിന്റെ ശേഖരണത്തിന്റെ രഹസ്യം പറഞ്ഞേ രവാ കാര്യമേ അർത്ഥാത് എപ്പോഴേ വർദ്ധിക്കുള്ളൂ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിലൂടെ വർദ്ധിക്കുള്ളൂ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് വർദ്ധിപ്പിക്കാനുള്ള മാർഗം ഇവിടെ പണ്ടേ പറയില്ലേ ഭക്തി മാർഗത്തിലെ നിങ്ങൾക്ക് ധനത്തിനാണ് ബുദ്ധിമുട്ടെങ്കിൽ പൂർവീകരെ എന്താ പറയണേ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ ഒരു രൂപയുണ്ടോ അതിൽ ഇരുപത്തഞ്ച് വയസ്സെങ്കിലും എന്തു ചെയ്യൂ അതെങ്കിലും ഉപയോഗിച്ചുമാ നിങ്ങൾ എഴുപത്തഞ്ച് വയസ്സേ സ്വന്തം വീട്ടിൽ ഉപയോഗിക്കുക ഇരുപത്തഞ്ച് പൈസയെങ്കിലും മറ്റനേക കുടുംബങ്ങളുടെ മംഗളകാര്യത്തിന് ഉപയോഗിക്കൂ ഭഗവത് സേവയിൽ ഉപയോഗിക്കൂ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കഷ്ടം മാറിക്കിട്ടും അതാണ് കുചേലൻ്റെ കഥയിൽ പറയണേ ആ ഒരു പിടി അവിലിന് മഹത്വം വന്നതിൻ്റെ കാരണം അതാണ് ബാബ അതാണ് പറയണേ എതുവരെ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നില്ല ബാബ പറയണേ ഖജനാവ് വർദ്ധിപ്പിക്കാൻ പറ്റില്ല ശരീരത്തിന് ആരോഗ്യം വേണമെങ്കിൽ ബാബ പറയില്ല ഈ ശരീരം ഉപയോഗിച്ച് നിങ്ങൾ ധാരാളം നല്ല കാര്യം ചെയ്യും മനസ്സെപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ എന്തു ചെയ്യാം മനസ്സ് നിരന്തരം ശുഭാവനകള് സർവരെ പ്രതി ഒഴുക്കിക്കൊണ്ടിരിക്കും ധനത്തിന്റെ ബുദ്ധിമുട്ട് മാറും എപ്പോ ധനത്തെ എത്രത്തോളം കഴിയുമോ അല്ല എന്തുണ്ടോ അല്ലാതെ ഞാൻ എനിക്ക് ബാബാ എനിക്ക് കുറച്ച് പൈസ എവിടെന്നെങ്കിലും കിട്ടിയാൽ ഞാൻ കുറച്ച് സേവ ചെയ്യാം ബാബ എന്താ പറയണേ ഇല്ല മക്കളെ ഇപ്പൊ കയ്യിലുള്ളത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഉള്ളതിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഒരു ഭാഗം ഒരു ഭായി പറഞ്ഞു സിസ്റ്റർ നമ്മുടെ ഒരു ബാബുടെ കുട്ടി നൂറ് രൂപയെ വരുമാനം പക്ഷെ അതിന്ന് പത്ത് രൂപ ദിവസവും ഇത്രയും കഷ്ടപ്പെട്ട ഒരാത്മാവാ എന്നാലും പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ അത് മാറ്റിവെച്ച് സേവ ചെയ്യും നൂറ് രൂപയിൽ നിന്ന് പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ വരെ ഈശ്വരീയ സേവയ്ക്ക് ചെലവാ എന്താ കാരണം ധർമ്മത്തിന്റെ അതീവ ഗഹനഗതി മനസ്സിലാക്കുന്ന ബാബ പറയില്ലേ ധനം കൊണ്ട് പാവപ്പെട്ടവരാണെങ്കിലും ഞാനധനം കൊണ്ടാർ ബുദ്ധിവാൻ ആയിട്ടുണ്ടോ ബോധവാനായിട്ടുണ്ടോ ആത്മാവ് എന്തു ചെയ്യും ചെയ്യണ്ടെന്ന് സെന്ററിലുള്ളവർ പറഞ്ഞാലും അവർ ചെയ്യാതിരിക്കില്ല കാരണം ചെയ്യുന്നതിലൂടെ അവർക്ക് ബാബയിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നുണ്ട് ബാബ കർമ്മ ഫിലോസഫി പറയണ കാര്യമേ ലഗാന അർത്ഥാത് പറ്റ്ന കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിലൂടെ മാത്രമേ ബാബ പറയണേ ശേഖരണം വർദ്ധിക്കുകയുള്ളു ദൂസ്രൂം കൊനി ഹിന്ദി തേക്കോ ബാബ പറയണേ ചെയ്യുന്ന കാര്യത്തിൽ ആരേ നോക്കരുത് മറ്റുള്ളവരെ നോക്കരുത് അപ്നി വിശേഷതാക്കോ കാര്യമേ ലഗാവോ സ്വന്തം വിശേഷതകളെ കാര്യങ്ങളിൽ ഉപയോഗിക്കും അവരെന്ത് ചെയ്യുന്നു ഇവരെന്ത് ചെയ്യുന്നു അവന് അത് നിങ്ങളെ നോക്കണ്ട ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് എനിക്കെന്തെല്ലാം ചെയ്യാൻ കഴിയും അപ്നി വിശേഷിതാക്കോ കാര്യമേലക്കാവും സ്വന്തം വിശേഷതകളെ കാര്യങ്ങളിൽ ഉപയോഗിക്കും ഉപയോഗിക്കുന്നവർക്കെന്ത് ചെയ്യുള്ളൂ കിട്ടുള്ളൂ ബാബ പറയില്ലേ നിങ്ങളൊരു സ്റ്റെപ്പ് വെച്ചാലേ എനിക്ക് സഹായിക്കാൻ അല്ല ബാബാനെ സഹായിക്കു പറഞ്ഞിരുന്ന നിയമം അല്ലല്ലോ നിയമം എന്താ കർമ്മ ഫിലോസഫി ആര് ഒരു ചുവട് വെക്കുന്നോ അവർക്കെന്തെങ്കിലും ബാബയ്ക്ക് സഹായം പോലും ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് കൃഷ്ണൻ്റെ അടുത്ത് പോകുമ്പോൾ എന്ത് ചെയ്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും ബാബ പറയണേ ഇത് നിയമമാണ് അപ്നി വിശേഷതാക്കോ കാര്യമേലക്കാവോ സ്വന്തം വിശേഷതകളെ കാര്യങ്ങളിൽ ഉപയോഗിക്കൂ ജെക്കോ ബാധി സദാ ഭൂലി ഭണ്ഡാരി ഭൂലി ദാദിക മിസാൽ ബാബ പറയണേ ബാബ എപ്പോഴും നിങ്ങളോട് ഭൂലി ദാദിജിയുടെ ഉദാഹരണം പറയല്ലോ മധുബനില് ഭൂലി ദാദി പറഞ്ഞ പുതിയ കുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ല മധുബനില് അടുക്കള ബാബയുടെ അടുക്കളയില് സേവനം ചെയ്യുന്ന ഒരു ദാദി ഉണ്ടായിരിക്കും മറ്റു ദാദിമാരെ കുറിച്ചെല്ലാം നമ്മൾ കേൾക്കാറുണ്ടല്ലോ പ്രകാശ്മണി ദാദി ജി ജാൻകി ദാദി അവരെ പോലെ ആദിയിൽ വന്ന ഒരു ദാദിയാണ് ഭൂലി ദാദി ദാദിയെ ബാബ ഓർമ്മിക്കാണ് ആരാ ഓർമ്മിക്കണേ ഭഗവാൻ ഈശ്വരൻ മുരളിയിൽ ഓർമ്മിക്കുക എന്ന് ആലോചിച്ച് നോക്കൂ ഇനി എന്താ ഓർമ്മിക്കാൻ കാരണം നീ ബാബാ പറയണ ഭൊലി ദാദിയുടെ ഉദാഹരണം ബാബ പറയാറുണ്ടല്ലോ മഹാരഥിയും കാ നാം കബിയായേക്കേക്കൻ ഇൻകാ നാം അപ്പൊ പിന്നെ സ്റ്റേജിലെല്ലാം ആരുടെ പേരെ വിളിച്ചു പറയുള്ളൂ അരണോ പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്തിന് മുന്നിൽ എല്ലാവർക്കും അറിയുന്നത് ബാക്കി ദാദിമാരുടെ പേരുകളാണ് ജോ വിശേഷദാദി ഓ കാര്യമേലക്കായി പക്ഷെ പോലീ ദാദി ലോകത്തിന് മുന്നിൽ പോയി മൈക്കിൽ പോയിട്ട് ആർക്കും ജ്ഞാനം പറഞ്ഞുകൊടുക്കുവോ ലോകത്തിലുള്ള മറ്റാർക്കും ദാദിജി അറിയില്ല പുറം ലോകത്തിലുള്ളവർക്ക് ചായേ ഭണ്ഡാരി ഹി സമ്പാല് പക്ഷെ ഭൊലി ദാദി എന്തേ ചെയ്തുള്ളൂ അടുക്കളയിലെ സേവനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ലെക്കിൻ വിശേഷതാക്കോ കാര്യമേ ലാനേസേ ബാബ പറയുന്ന കാരണം ആത്മാവിനെന്തായിരുന്നു വിശേഷത ഹാർഡ് വർക്കറായിരുന്നു അക്ഷീണ സേവാധാരി അസലായിട്ട് ബ്രഹ്മഭോജനം ഉണ്ടാക്കാൻ അറിയാം ഭോജനം നല്ല രുചിയോടെ ഉണ്ടാക്കി സ്നേഹത്തോടെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുമായിരുന്നു ഒരിക്കലും ബാബോട് പരാതി പറയില്ല അതായിരുന്നു ഭൊലിദാദിയുടെ വിശേഷം ചിലരുണ്ടല്ലോ ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അടുക്കള സേവ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കുറച്ച് മോശം പോലെ ചിലർക്ക് തോന്നും അയ്യോ അടുക്കളയിൽ തന്നെ പണിയും ചിലർ കരഞ്ഞോണ്ട് അടുക്കളയിലെ സേവ ചെയ്യ പക്ഷെ ഭൊലിദതി ചിരിച്ചോണ്ട് സേവ ചെയ്തു അടുക്കളയിൽ സ്നേഹത്തോടെ ചെയ്തു അതുകൊണ്ട് ബാബ ഓർമ്മിക്കണ് ഭൂവിശേഷത ആക്കൂ ഭൊലി ദാദി തന്റെ വിശേഷതയെ കാര്യങ്ങളിൽ ഉപയോഗിച്ച് വിശേഷാത്മാവും മെസ്സൽ മറ്റു ദാദിമാര് ജ്ഞാനം കൊണ്ട് ചെയ്ത് സേവനത്തിന്റെ അതേ ലിസ്റ്റിൽ ആര് വന്നു ദാദി വാബ പ്രീണെ സഭി മധുബൻകാ വർണ്ണൻ കറുത്തേത്തോ ദാദിയും കി ബി ബാങ്കിത്തോ ബാബ പ്രേണ അത് കാരണം പിന്നീട് എന്ത് സംഭവിച്ചു മധുപൻ ഓർമ്മിക്കുന്നവരെ മറ്റു ദാദിമാരുടെ ഒപ്പം തന്നെ ഭോലി ദാദിയെ ഓർമ്മ ഭോലി ദദിയെ കാണാൻ എല്ലാരും അടുക്കളയിൽ പോ കാരണം ദദിക്ക് വേറെ ഇവിടെ ആരെയും കാണാൻ സ്ഥലവും ഇല്ല സമയവും ഇല്ല അവിടെ പോയി കണ്ടെല്ലാരും ഓംശാന്തി പറഞ്ഞിട്ടു ഭാഷൻ തുണിഹിയും കരുത്തി ബാബ പറയണ ജ്ഞാനം കൊടുക്കുന്ന സേവനം ഒരിക്കലും ചെയ്തിട്ടില്ല പ്രഭാഷണങ്ങളൊന്നും ചെയ്തിട്ടില്ല ലേക്കിൻ വിശേഷതാവും കുക്കാര്യമേലെയ്തു ശരീരം കൊണ്ടുള്ള അധ്വാനം ഹാർഡ് വർക്കിംഗ് ചെയ്തു ബാബയുടെ യജ്ഞത്തില് ഇത്രയും അടുക്കളയിൽ ഇത്രയും ഭോജനം ഉണ്ടാക്കി കൊടുത്തു സ്വയം ബി വിശേഷൻകെ ആ കാരണത്താൽ ആരായി വലിയ ദാദിമാരുടെ അതേ ഗണത്തില് ബാബ ഗണിച്ചു ദൂശ്ര ബി വിശേഷ നസർ സഗ്ധ എല്ലാവരും ദാദിജിയെ ആ വിശേഷ കണ്ണില് കാണാൻ തുടങ്ങി പ്രസന്ന രഹിനക്കിലേക്കരങ്കിൽ ബാബ പറയണിപ്പം മനസ്സിലായോ അല്ലെങ്കിൽ വേണേ ദാദിക്ക് ചിന്തിക്കാലോ അയ്യോ എൻ്റെ കൂടെ വന്ന ദാദിമാരെല്ലാം നോക്കൂ പോയിട്ട് ക്ലാസ് എടുക്കുന്നു ഞാനം പറഞ്ഞുകൊടുക്കണു പ്രഭാഷണം ചെയ്യണു എനിക്ക് മാത്രം അടുക്കളയിലോ പണി ഞാനും ഒരു ദാദിയല്ലേ എന്നെ എന്തിനാ അടുക്കളയിലിട്ടെ ബാബ അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം നിരാശയിലിരിക്കാം അസൂയ ബാധിച്ചിരിക്കാം അല്ലെ ജീവിതം മുഴുവൻ കരഞ്ഞോണ്ടിരിക്കാം അല്ലേ അങ്ങനെ വേണമെങ്കിൽ ഇരിക്കാമായിരുന്നു ബാബ പറയണേ വിശേഷതകളെ കാര്യങ്ങളിൽ ഉപയോഗിക്കൂ ബാബ നമുക്ക് ഡയറക്ഷൻ തരുക നിങ്ങൾക്ക് പ്രസന്നതയോടെ ഇരിക്കണമോ വിശേഷതയെ കാര്യത്തിൽ ഉപയോഗിക്കൂ വൃദ്ധി ഹോജയ്ക്കേ എങ്കിൽ ബാബ പറയണേ നിങ്ങളുടെ വിശേഷതകൾ കൂടും ഓർ ജബ് സെർവ് ആകെ ഹോജയങ്കേ ഓർ പ്രസന്നതാക്ക ആധാർ ഹെ സമ്പന്നത പക്ഷെ നിറവ് വരണമെന്ന് പറയാം ബാബ നല്ല സന്തോഷം വരുള്ളൂ നിറയണം ആത്മാവില് നിറവ് വരണം എന്താ നിറവ് ജ്ഞാനം ഗുണം ശക്തി ഇത് നിറഞ്ഞാലേ ബാബ പറയണേ നിറവിന്റെ ആധാരത്തിലെ പ്രസന്നത ഉണ്ടാകുള്ളൂ ജ്ഞാനം കൊണ്ട് നിറഞ്ഞു ജീവിക്കണം ബാബ നേരത്തെ പറഞ്ഞില്ലേ ഒറ്റ കാര്യം മറന്നു പോയാലും സന്തോഷം പോകും ഫസ്റ്റ് ഏതാ പറഞ്ഞേ ഞാനൊരാത്മാവാണെന്ന ആദ്യ പാഠം മറന്നാൽ തന്നെ നിരാശയിലേക്ക് പോകും പ്രസന്ന രഹത്തെ ആരാണോ സ്വയം പ്രസന്നതയോടെ ജീവിക്കുന്നവര് ബാബ പറയണേ പ്രസന്നരഹേ ബാബ പറയണേ അവർക്ക് എല്ലാരും നിമിത്തം അവർക്ക് സന്തോഷായിരിക്കും ആരും തൻ്റെ സന്തോഷം പോകാൻ അവർക്കൊരു കാരണമാകില്ല അവരങ്ങനെ അതുകൊണ്ട് എൻ്റെ സന്തോഷം പോയി ഇവരിങ്ങനെയാ നമുക്കെന്താ ബാബ പറയണേ ആര് കാരണവശാലേ അവരുടെ സന്തോഷം പോവില്ല എന്താ കാര്യം ഫസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചില്ലേ ബാബ നിങ്ങളുടെ പ്രസന്നതയുടെ ആധാരം ഇപ്പോഴും ആരെങ്കിലും ആണോ ആരെങ്കിലും ആക്കി വെച്ചാൽ ബുദ്ധിമുട്ടാണ് അല്ല അവരിന്നിങ്ങനെ പെരുമാറി അല്ലെ ഹസ്ബൻഡ് അത് പറഞ്ഞു വൈഫ് ഇങ്ങനെ ചെയ്തു മോൻ ഇങ്ങനെ ചെയ്തു മരുമകൾ അങ്ങനെ ചെയ്തു അല്ലെ സെൻ്ററിൽ പോയപ്പോൾ സിസ്റ്ററിനോട് മിണ്ടിയില്ല എന്നോട് ഓംശാന്തി പറഞ്ഞില്ല അല്ലെങ്കിൽ എന്നെ നോക്കിയില്ല കാരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും സന്തോഷം പോകാൻ അല്ലേ അപ്പം പാപ പറയണേ മറ്റുള്ളവരുടെ കാരണങ്ങളാൽ എൻ്റെ സന്തോഷം പോകുന്നു എന്റെ സന്തോഷത്തിന്റെ ആധാരം ഞാനാണെന്ന് ആദ്യം തിരിച്ചറിയണമല്ലോ സന്തോഷം ആരെങ്കിലും തരുന്ന സാധനം അല്ലല്ലോ ബാബ പറയണേ മറ്റുള്ളവരുടെ ആധാരത്തിൽ സന്തോഷം കണ്ടെത്താൻ നിന്ന ബാബ പറയണ പോയി കിട്ടും സേവാസ്യ പി പ്രസന്നരഹ എങ്കേ ബാബന് സ്വയം പ്രസന്നതയുള്ള ആത്മാവ് സ്വയവും പ്രസന്നനായിരിക്കും ആര് നിമിത്തവും പ്രസന്നനായിരിക്കും എന്ത് സേവനം കിട്ടുന്നോ അതിലും പ്രസന്നരായിരിക്കും എന്താണോ കർമ്മം ആ കർമ്മക്ഷേത്രത്തിലെ ആ കർമ്മവും ചെയ്ത് സന്തുഷ്ടത നേടിക്കൊണ്ട് ജോബി സേവാമിലേക്ക് ഉസ്മി ഔറൂങ്കോ പ്രസന്നക്കാർ ബാബൻ അവരുടെ ലക്ഷ്യം എന്തായിരിക്കും എനിക്ക് എന്താണോ കർമ്മം കിട്ടിയത് കർമ്മക്ഷേത്രം കിട്ടിയത് സേവനം കിട്ടിയത് കിട്ടിയ സേവനം കൊണ്ട് എനിക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കും എടീട്ടുണ്ടോ ബാബ പറഞ്ഞു വരണേ കാരണം ലോകത്തിന്റെ മുഴുവൻ കാഴ്ചപ്പാടെന്താ എനിക്ക് സന്തോഷം കഴിഞ്ഞത് ചെയ്താലേ സന്തോഷം കിട്ടും അതാണ് എല്ലാവരുടെയും വിചാരം പക്ഷെ വിചാരിക്കുന്നത് പോലെ കിട്ടണം എന്നല്ല പറയില്ലേ എനിക്ക് എല്ലാ എ പ്ലസ് കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും ശരി ഒന്നിന് എ പ്ലസ് പോയി അതുകൊണ്ട് എന്റെ സന്തോഷം പോണോ എന്താണോ എനിക്ക് കിട്ടിയത് എന്താ കിട്ടിയത് എൻ്റെ അധ്വാനത്തിനുള്ളതാ കിട്ടിയത് എനിക്ക് അർഹതപ്പെട്ടതാ കിട്ടുന്നത് അല്ലേ അപ്പൊ ബാബ പറയണേ നിങ്ങൾ എന്ത് സേവനം നിങ്ങൾക്ക് കിട്ടിയോ ബാബന് ആ കിട്ടിയ സേവയിലൂടെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കും സന്തോഷം ഞാൻ കൊടുക്കാനുള്ള സാധന എനിക്ക് അല്ല ആരെങ്കിലും തരാനുള്ള സാധന അല്ല പറയുക ബാബ സേവാമീൻ നമ്പർ ആകിയില്ലെങ്കിൽ എങ്കിലേ നിങ്ങൾ മുന്നിലെത്തുള്ളൂ നിങ്ങൾക്ക് കിട്ടിയ സേവനങ്ങളിലൂടെ നിങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുകയാണെങ്കിൽ ബാബ പറയുന്നത് നിങ്ങളുടെ നമ്പർ മുന്നിലെത്തും നിങ്ങൾക്കും ഉണ്ടാവും ഇപ്പം സന്തോഷമില്ലാത്തതിൻ്റെ പ്രധാന കാരണം എന്താ എല്ലാവർക്കും എന്ത് വേണം എനിക്ക് വേണം ആരപ്പം കൊടുക്കണേ കൊടുക്കാൻ ആരുമില്ല എല്ലാവർക്കും എന്താ എന്ത് പറഞ്ഞു ആരുടെയും കീഴിലില്ലാ തരാൻ എല്ലാരും യാചകരാ അപ്പൊ പരാതിയോ കിട്ടണില്ല വന്നിട്ട് എന്താ പറഞ്ഞു നിങ്ങളെ ഇനി ഇങ്ങനെ ഇരിക്കണ്ട നിങ്ങളെ ബ്രാഹ്മണ കുട്ടികള് നിങ്ങൾ എന്ത് ചെയ്യ അവിടുന്ന് എടുക്ക മറ്റുള്ളവർക്ക് കൊടുക്കും തോറും ബാബ വളരെ വലിയ കർമ്മത്തിന്റെ ഫിലോസഫി പറഞ്ഞു എടുക്കാനുള്ള സ്രോതസ്സും പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യവും പറഞ്ഞു ബാബ നേരത്തെ പറഞ്ഞില്ലേ ഒരാൾക്ക് കൊടുത്താൽ പത്തായി പിന്നെ അത് കൊടുക്കും കൊടുക്കുംതോറും എന്താവും നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കും എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിരുന്ന ആരുടെ അടുത്ത് നിന്ന് വിചാരിക്കണോ അവർ തരൂല്ല കിട്ടണം എന്ന് വിചാരിച്ചു കെട്ടിയില്ല അസന്തുഷ്ടത കൂടും കൊടുത്ത സന്തോഷം വർദ്ധിക്കും കിട്ടണം കിട്ടണം എന്ന് പറഞ്ഞിരുന്ന കൂടുതൽ കൂടുതൽ നിരാശയിലേക്ക് പോകും നമ്മൾ നല്ല വ്യാപാരികളായിരിക്കണം ബിസിനസ് ചെയ്യാൻ അറിയുന്ന വ്യാപാരി ആയിരിക്കണം അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറയണത് ബാബ ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ചെയ്യാനാണ് പഠിപ്പിക്കണേ സബ്സെ ബഡേത്തെ ബഡി സേവ ആക്കി പ്രസന്നമൂരത്ത് കറിയുകാബ പറയണേ നിങ്ങൾ സന്തോഷത്തോടെ ഇരുന്ന് നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുത്താൽ ബാബ പറയണേ താങ്കളുടെ മൂർത്തി രൂപം ഏറ്റവും വലിയ സേവ ചെയ്യും ബാബന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ടേ സേവ ചെയ്യാൻ പറ്റും വേറെ ഒന്നും കൊടുക്കണ്ട പറയാ ബാബ നിങ്ങൾ സ്വയം സന്തുഷ്ടരായിട്ട് ഇരിക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു സേവനമാണ് സുനക്ക് ക്യാ ചാർട്ട് തേക്കാ അപ്പ ചിക്കന മനസ്സിലായോ എന്താ ചാർട്ട് ബാബ കണ്ടതെന്ന് കഴിഞ്ഞു അവിടെ മുഖ്യമുരളി കഴിഞ്ഞു പിന്നെ ബാബ മുന്നിൽ സേവാധരികൾ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ബാബ പറഞ്ഞു സേവാധരികൾക്ക് ബാബ മുന്നിലുള്ള സീറ്റ് തന്നിട്ടുണ്ട് എന്താ കാരണം മധുവൻ പോകുമ്പോ അങ്ങനെയല്ലേ ടീച്ചേഴ്സിനെല്ലാം ബാബ മുന്നിൽ സീറ്റ് കൊടുത്തിട്ടുണ്ട് ബാബ പറയണേ കാരണം ഈ ഭാഗ്യം കിട്ടുന്നത് നിങ്ങൾ വഴികാട്ടികളായി സേവാധാരികളായി ഇത്രയും ആത്മാക്കളുടെ മേലെ പ്രയത്നം ചെയ്ത് ബാബയുടെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത് കൊണ്ടാണ് ബാബ അതിനുള്ള റിട്ടേൺ ആണ് മധുബനിൽ വരുമ്പോഴും ബാബയുടെ സന്മുഖത്തിരുത്തുന്നത് ഏകക്കോ ബാബ പറയനെ ബാക്കി താമസിക്കാൻ വേണ്ടി ആ സമയത്ത് എയ്റ്റി നയൻ എന്നൊക്കെ പറയുമ്പോൾ പണ്ടോ ഭവനേ ഉള്ളൂ സന്ദീപനയല്ല അപ്പം അവിടുത്തെ കെട്ടിടങ്ങളുടെ പേര് ബാബ ഓർമ്മിപ്പിക്കുക ഓർമ്മിക്കുകയാണ് വിശാൽ ഭവൻ സുഖധാം അതൊക്കെ അവിടുത്തെ കെട്ടിടങ്ങളുടെ പേരുകളാണ് പല സ്ഥലങ്ങളിൽ താമസിക്കാൻ സ്ഥലം കൊടുത്തിട്ടുണ്ട് ബാബ അപ്പം ബാബ പറയണേ പലതും ദൂരെ ദൂരെയാണല്ലോ ബിൽഡിങ്ങുകളൊക്കെ എന്നിട്ട് അവിടുന്ന് നടന്നു വേണം എല്ലാവർക്കും കഴിക്കാൻ വരാൻ ഹാളിലേക്ക് വരാൻ അപ്പം ബാബ പറയണേ എത്ര ദൂരമാണോ താമസിക്കുന്ന സ്ഥലങ്ങൾ നല്ലതാണ് പറയുക ബാബാക്കോ അത്രയും നടക്കാമല്ലോ അതുകൊണ്ട് ഇനി ചിലർക്ക് അതൊരു അസന്തുഷ്ടതയാണ് ഒയ്യൂ എനിക്ക് താമസിക്കാൻ കിട്ടിയ ഇത്ര ദൂരത്തുള്ള ബിൽഡിങ് ബാബ പറയണ അതിലും സന്തോഷിക്കാം കാരണം നിങ്ങൾക്ക് എക്സർസൈസ് ആയില്ലേ ചോദിക്കുക ബാബ എത്ര ദൂരം നടക്കേണ്ടി വരുന്നോ ബാബ പറഞ്ഞാൽ എക്സർസൈസ് ആയില്ലേ ബാബ ചോയ്ക്ക നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ എവിടെ നിങ്ങൾക്ക് എന്താ എക്സർസൈസ് ഇത്ര ദൂരം മധുവലിൽ വരുമ്പോ താമസിക്കുന്ന കെട്ടിടവും ഹാളും തമ്മിൽ ദൂരം ഉണ്ട് അർത്ഥം ബാബ പറയാൻ നല്ലത് അത്രയും ദൂരം നടക്കാമല്ലോ ശരീരത്തിന് കൂടുതൽ ആരോഗ്യം ഉണ്ടാവും ജബ് ശുരൂമായി സേവ ആരംഭിക്കേ ബാബ പറയുന്ന യജ്ഞത്തിന്റെ ആരംഭത്തെ കുറിച്ച് ഓർമ്മിക്കുകയാണ് ബാബ അപ്പൊ ഈ യജ്ഞം ആരംഭിച്ചപ്പോ നിങ്ങൾക്കറിയോ ദാദിമാരെ ഈ സേവാധാരികള് നടന്ന് നടന്നാണ് എല്ലായിടവും പോയിട്ടുള്ളത് കിലോമീറ്റർ നടന്നാണ് സേവനങ്ങൾ ചെയ്തിട്ടുള്ളത് ബാബ പറയുന്ന കയ്യിൽ അവരവരുടെ ലഗേജും ഉണ്ടാവും കാരണം പൈസ ഇല്ലല്ലോ ഒന്നിനും പൈസയില്ല ട്രെയിനിൽ പോകാനും പൈസ ഇല്ല ബസ് കയറാനും പൈസയില്ല റിക്ഷയ്ക്കും പൈസയില്ല ബാബ പറയണ നടക്കണം കയ്യിൽ വെയിറ്റും ഉണ്ടാവും എന്നിട്ട് കാൽനടയായിട്ട് എത്ര ദൂരം പോയിട്ടുണ്ടെന്ന് അറിയോ ആജിക്കൽത്തോ ആപ്സ്ആ് ബനൈ ബനായിപ്പർ പക്ഷെ ബാബാൻ ഇപ്പം വന്ന കുട്ടികൾക്ക് അതൊന്നും അറിയില്ല കാരണം ബാബ പറയണേ ഇപ്പം വന്ന മക്കളെക്കെല്ലാം റെഡി റെഡിമെയ്ഡ് ബാബ പറയണേ കിട്ടിയില്ലേ നിങ്ങൾക്കെല്ലാം ഭാഗ്യശാലികളാണ് ബാബ പറയണേ നോക്കൂ ബാബ സ്വന്തം വീടുകൾ വരെയായില്ലേ ബാബയ്ക്ക് ബാബ നിങ്ങൾ ഓൺ ബിൽഡിങ്സിലല്ലേ ഇരിക്കണ ബാബയുടെ അതിൽ വന്ന കുട്ടികൾക്ക് എന്തായിരുന്നു അല്ലെ വാടക വീടുകൾ തേടണം ഒരു വാടക വീട്ടിൽ പിന്നെ വാടക കൊടുക്കണം ഇനി വാടകയ്ക്ക് തരുന്ന ഓണർമാർ എന്തെല്ലാം ബുദ്ധിമുട്ടിക്കോ അതൊക്കെ ബുദ്ധിമുട്ട് സഹിക്കണം ഇനി ഒരു വർഷം കഴിഞ്ഞ് കാലിയാക്കാൻ പറഞ്ഞ അപ്പ അടുത്ത വീട് തേടണം അല്ലേ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ബാബ പറയണേ അപ്പനെയും മക്കാൻ ബാബ പറയപ്പം നോക്കൂ നിങ്ങൾക്കെല്ലാം സ്വന്തം വീടായില്ലേ ബാബയുടെ യജ്ഞത്തി സേവന ആരംഭിച്ചത് ബാബനെ യമുന തീരത്താണ് നദിക്കരയിൽ ഇരുന്നാണ് സേവ ചെയ്ത ഒരു ബിൽഡിങ്ങും ഇല്ല ഉറങ്ങാൻ ഒരു ഭിത്തിയുടെ മറവിലാണ് ഉറങ്ങിയിരുന്നത് ബാബ ഓർമ്മിക്കുക ഒരേ ഒരു ഭിത്തിയുടെ മറവിൻ്റെ ഉള്ളിൽ ഉറങ്ങി അതിനും മേൽക്കൂര പോലും ഇല്ല മുറിയിൽ ഇരുന്ന് കിടക്കുകയും അതിനുശേഷം അതേ മുറിയില് രാവിലെ ക്ലാസ് അതേ മുറിയില് ഭക്ഷണം കുക്കിംഗ് അവിടെ തന്നെ കഴിക്കൽ അവിടെ തന്നെ ഉറങ്ങൽ അവിടെ തന്നെ ക്ലാസ് ബാബ പറ ഇങ്ങനെയാണ് സേവനം ആരംഭിച്ചത് പക്ഷേ അവരെല്ലാം ആ സേവാധരികളെല്ലാം ബാബ പറ സന്തോഷത്തോടു കൂടി അതെല്ലാം ചെയ്തു സന്തോഷത്തോടു കൂടി ത്യാഗം ചെയ്തു അതിൻ്റെ ഭാഗ്യമാണ് ഇപ്പൊ ഫലമായി നിങ്ങളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാം പഴം കഴിക്കണ സമയത്ത് വന്നവരാ വിതച്ചത് അവരാണ് പഴം കഴിക്കുന്നത് നിങ്ങളും ഫ്രൂട്ട് കഴിക്കാൻ നല്ല സുഖമാണല്ലോ എളുപ്പവുമാണ് പക്ഷെ വിതച്ച് മരം ഉണ്ടാക്കി വളർത്തിയെടുത്ത് പഴം ഉണ്ടാക്കുക എന്ന് പറയുന്നതിലായിരുന്നു അധ്വാനം അപ്പ പറഞ്ഞ ആ അധ്വാനം ഒന്നും നിങ്ങൾക്ക് വേണ്ടി വന്നെ ബാബ പറയണ പഴം കഴിക്കുന്നവരല്ലേ ബാബ പറയണ പഴം കഴിക്കുന്നവരിൽ എന്ത് കാണപ്പെടണം റിസൾട്ട് കാണണം പഴം ശക്തിശാലികളാക്കണം ബാബനെ ക്വാളിറ്റി ഉള്ളവരെയും മാറും ഫ്രൂട്ടല്ലേ തന്ന ബാബ ഫ്രൂട്ട് കഴിക്കുകയല്ലേ റെഡിമെയ്ഡ് പഴം കഴിക്കുകയല്ലേ ബാബ പറയണേ പഴം കഴിക്കുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കണം ആയിരിക്കണം ബാബ പറയണേ നിങ്ങളുടെ ജീവിതം കൊണ്ട് അത്രയധികം പാബ പറയണേ ലൈഫ് ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റു ഗുണനിലവാരമുള്ള ജീവിതം വ്യക്തിപരമായിരിക്കണം അവന് നിങ്ങളുടെ ഗുണം കൊണ്ട് അനേകർക്ക് എന്തെങ്കിലും ചെയ്യൂ കാരണം ബാബ പറയണേ ബാബയുടെ യജ്ഞത്തിൻ്റെ സ്ഥാപനയിലും യജ്ഞത്തിൻ്റെ വികാസത്തിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല സംജയ ക്വാണ്ടിറ്റി തോ ഹി ബാബ പറയണേ ഇപ്പം സംഖ്യ നോക്കിയ ഇഷ്ടംപോലെയുണ്ട് മക്കള് ബാബ പറയണേ സംഖ്യയിൽ നിറയെ പേരുണ്ട് ഒരെ ബി ചെയ്യ് ബാബ പറഞ്ഞ സംഖ്യയും വേണം മക്കളുണ്ടോ ചോദിച്ചാൽ ഇത്രയും മക്കളുണ്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ ബാബന് വേണമല്ലോ ലക്ഷം വരെ എത്തണ്ടേ ക്വാണ്ടിറ്റിക്കൊപ്പം ക്വാളിറ്റി ഉള്ളവരായി മാറും പറഞ്ഞേ ബാബ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ വന്നു പക്ഷെ നിങ്ങൾ ക്വാളിറ്റി ഉള്ളവരാകൂ ക്വാളിറ്റി ജീവിതം ജീവിക്കൂ ക്വാളിറ്റി ഉള്ള സേവനങ്ങൾ ചെയ്യും പതിനാറായിരത്തിൻ്റെ ബാബ പറയണേ മാലയിലേക്ക് വേണമെങ്കിലും വരാം നൂറ്റിയെട്ടിലും വരാം പതിനാറായിരത്തി ഒരുനൂറ്റിയെട്ടിലും വരാം അപ്പം ഈ ക്വാളിറ്റിക്ക് സേവ് അപ്പർ ബാബ പറയാം പക്ഷെ ഇപ്പം അണ്ടർലൈൻ ചെയ്യേണ്ടത് ഏതായിരിക്കണം ക്വാളിറ്റി സേവ് ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി വരുന്ന പറയാം ബാബ ക്വാളിറ്റിയുള്ള മക്കൾ റെഡി ആവണം ഓരോ ഗ്രൂപ്പിലും സേവാധാരികൾ വരുന്നുണ്ട് കുമാരിമാര് വരുന്നുണ്ട് അവൻ എത്ര കുമാരിമാരാണ് ബാബയ്ക്ക് ഇഷ്ടം പോലെ ജ്ഞാനത്തിൽ വരുന്നുണ്ട് മധുബലിൽ വന്നു പോണുണ്ട് ബാബയോട് സേവൻ സ്നേഹവുമുണ്ട് പക്ഷേ ഈശ്വരീയ സേവനത്തിന് വേണ്ടി സമർപ്പണമാകൂ എന്ന് ബാബ ആഹ്വാനം ചെയ്യുന്നുവെങ്കിലും ബാബ പറഞ്ഞ കന്യകുമാർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണോ സ്വയം ഈശ്വരീയ സേവയ്ക്കായി തന്നെ ഓഫർ ചെയ്യുന്നത് ബാബ പറയണേ അവർക്ക് നിർവിഘ്നം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം പവനെ സ്വയം തന്റെ ജീവിതത്തെ നിർവിഘ്നം കൊണ്ടുപോകണം പാബ പറഞ്ഞെ ബാബ പറഞ്ഞ് പറഞ്ഞ് അല്ലെങ്കിൽ നിമിത്താത്മാക്കള് പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സേവയ്ക്ക് സമർപ്പണം ചെയ്തിട്ട് കാര്യമില്ല പറയാ ബാബ എന്താ കാര്യം പാപനെ പറഞ്ഞ് പറഞ്ഞ് ഉന്തി തള്ളി സേവനം ചെയ്യിച്ചാൽ ബാബ പറയണെ അവര് തള്ളുമ്പോ നീങ്ങും പിന്നെ നിൽക്കും വണ്ടി വീണ്ടും തള്ളുമ്പോ നീങ്ങും പിന്നെ നിൽക്കും ബാബ പറയണേ അങ്ങനെ സേവാധാരിയായിട്ട് എന്താ പ്രയോജനം എത്ര നാള് തള്ളാൻ പറ്റും ബാബിനെ തള്ളുമ്പം ചെയ്യും കഴിഞ്ഞ അവിടെ നിൽക്കും ബാർ ബാർ ആപ്കുഹി എന്നിട്ട് ബാബ പറയണേ പിന്നെ സ്വയം ഇരുന്ന് പശ്ചാത്തപിക്കും അയ്യോ ആദ്യമേ ഞാൻ വിചാരിച്ചത് ആ സരണ്ടർ ഒന്നും ആകേണ്ടിയിരുന്നില്ല എനിക്കിപ്പോ പറ്റണേയില്ല ബാബന് ഇങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് കൊയ് കൊയ് സെബ് ചിലരെ വിചാരിക്കും ഓ സമർപ്പണമായി സെന്ററിൽ നിന്ന് സേവനം ചെയ്യുന്നതിനേക്കാളും നല്ലത് പുറത്ത് പോയി ജോലിയും ചെയ്ത് ബാബയുടെ കുട്ടിയായിട്ടും ജീവിക്കൻ ബാഹർ രേഖർ സേവാക്കരണ ബാബ പറയണേ പുറത്ത് ജോലി ചെയ്തുകൊണ്ട് സേവ ചെയ്യുന്നതും ത്യാഗ തർക്ക സേവാക്കാരനാ പാപ്പ പറയുന്നെ പുറത്തെ ലോകം ത്യാഗം ചെയ്തിട്ട് അകത്ത് ജീവിച്ചുകൊണ്ട് സേവനം ചെയ്യുന്നതും തമ്മില് തീർച്ചയായും സമർപ്പൺകെ മഹത്വക്കോ ജാന്തേ ഹെ ബാപ്പ എല്ലാര്ക്കും ഇതും ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും അതും ചെയ്യാൻ പറ്റില്ല പക്ഷെ രണ്ടു കൂട്ടരുടെ പാർട്ടും ഡ്രമയില് ഉണ്ട് ഉണ്ടാകണം സമർപ്പണത്തിന്റെ മഹത്വത്തെ അറിയാമല്ലോ ഓ സദാഹി അപ്പനേക്കോ കൈ പാത്തോസേ പാപാ പറയണ ബാബയുടെ വീട്ടിൻ്റെ ഉള്ളിൽ സമ്പൂർണ്ണ സമർപ്പണമായി ജീവിക്കണമെങ്കിൽ ബാബ പറഞ്ഞ വളരെ വലിയ ത്യാഗത്തിൻ്റെ ബലം കയ്യിൽ വേണം എന്താ കാര്യം അനേക കാര്യങ്ങളിൽ നിന്ന് ബാബ പറയണ നിങ്ങൾക്ക് നിങ്ങളെ വേർപെടുത്തേണ്ടി വരും അല്ലാതെ ബാബ പറയണ ത്യാഗം കൂടാതെ നിങ്ങൾക്ക് ബാബ പറഞ്ഞ ഒരു സമർപ്പണ ജീവിതം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും ശരീരം കൊണ്ട് വന്നത് മാത്രം കാര്യമില്ല പറയാൻ ബാബ സമർപ്പിക്കേണ്ട അനേക കാര്യങ്ങളുണ്ട് സൂക്ഷ്മ തലത്തില് എത്ര സറണ്ടറിങ് നടത്തിയാലാണ് നമ്മളൊരു യോഗ്യ ഇൻസ്ട്രുമെന്റായി ബാബയ്ക്ക് ചെയ്യാൻ പറ്റുക കൈ മേനെ ചൂട് കെ ബാബ പിന്നെ പല കുട്ടികളും പ്രയത്നത്തിൽ നിന്നും മുക്തരുമായിട്ടുണ്ട് അപ്നി മഹത്വക്കോ പക്ഷെ ബാബ പറയണേ ഈശ്വര്യ സേവനത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു സേവാധാരി ബാബന് സമർപ്പണ ജീവിതം എന്ന് പറഞ്ഞ തൻ്റെ ജീവിതത്തിന്റെ മഹത്വത്തെ ആദ്യം മനസ്സിലാക്കണം സമർപ്പണ ജീവിതത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കിയിട്ട് സമർപ്പണം ചെയ്താൽ മതി പറയാ ബാബ അല്ലാതെ സെന്ററിൽ വന്നിരുന്നിട്ട് അയ്യോ പിന്നെ എനിക്ക് ജോലിക്ക് പോകാമായിരുന്നു അത് ചെയ്യാമായിരുന്നു ബാപ്പന ഇത് ചിന്തിക്കുന്നതിൽ എന്താ അർത്ഥം നോക്കരി ഒരെ സേവ ദോനൂ കാം കർണി വല അച്ഛേ ബാബ പറഞ്ഞ രണ്ട് ലെവലാ ഒന്നുണ്ട് പുറത്ത് ജോലി ചെയ്തുകൊണ്ട് ബാബയുടെ സേവനം ചെയ്യ മറ്റൊന്ന് ബാബ പറയണ ഫുള്ള് സേവനം ചെയ്യ ബാബ പിന്നെ രണ്ടും രണ്ടും രണ്ട് ലെവലിലാണ് ചിലര് ഇതിലേതാ നല്ലത് ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ട് സേവച്ചെയണോ അത് ഫുള്ളായിട്ട് വന്ന് സേവച്ച ചിലരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ ബാബ അതിനുള്ള മറുപടികൾ അറിയിക്കുകയാണ് ഉന്നോങ്കു ഫിർബി ഡബിൾ പാർട്ട് ബജാന പടുത്താ ബാബ പിന്നെ ജോലിയും ചെയ്ത് സേവനം ചെയ്യേണ്ടവർക്ക് ഡബിൾ പാർട്ട് പ്ലേ ചെയ്യണം നിർബന്ധൻ ഹേ ഫിർബി ബാബന് ചിലർക്ക് ബന്ധനമൊന്നുമില്ല ലൗകീകത്തില് പക്ഷെ സ്വന്തം മനസ്സിന്റെ ബന്ധനം കാരണം ബാബാ പറയണെ ഡബിൾ പാർട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് ആപ്കത്തോ ഏക്ക് ഹി പാർട്ട് ബാബാ പറയണ അകത്ത് സമ്പൂർണ്ണ സമർപ്പണത്തോടെ യജ്ഞത്തിൽ സേവനം ചെയ്യുക അർത്ഥം ഒറ്റ പാർട്ടാണ് പ്രവൃത്തി വാലോങ്കോ തീൻ പാർട്ട് ബജാനപ്പെടുത്താം ഇനി ഗൃഹസ്ഥരായിട്ടുള്ള മക്കൾക്ക് മൂന്ന് പാർട്ട് അഭിനയിക്കണം കുടുംബസ്ഥർക്ക് ഏതാണ് ഒന്ന് ബാബ പറയണേ ഈശ്വരീയ പഠിപ്പ് ീശ്വരീയ സേവനം പിന്നെ അവരവരുടെ ലൗകിക ജോലി പിന്നെ തൻ്റെ കുടുംബം ബാബ പറയണ മൂന്ന് പാർട്ട് അവർക്ക് അപ്ലൈ ചെയ്യേണ്ടി വരിക ആപ്തോസ പത്തോസൂട് കെ ബാബ പറയണ യജ്ഞത്തിൽ തൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്തവർക്ക് ബാബന് ഒറ്റ പാർട്ടേ ഉള്ളു ഒറ്റ പാർട്ടേ അച്ഛ സർവ്വ സദാപ്രസന്നത കി വിശേഷതാ സമ്പന്ന ശ്രേഷ്ഠാത്മാ സദാപ്രസന്നതയുടെ വിശേഷതയിൽ നിറഞ്ഞ ശ്രേഷ്ഠ ആത്മാക്കളെ സദാ അപ്നി വിശേഷതാക്കൊപ്പിച്ചാൻ തൻ്റെ വിശേഷതകളെ തിരിച്ചറിഞ്ഞ് കാര്യങ്ങളിൽ ഉപയോഗിക്കുന്ന സെൻസിബിളും എസെൻസ്ഫുള്ളുമായ ആത്മാക്കളെ വിവേകശാലികളും സാരവത്തായ ജീവിതവും ജീവിക്കുന്ന മക്കളെ സദാ പ്രസന്നരായിരിക്കുന്ന പ്രസന്ന കർണയ്ക്ക് ശ്രേഷ്ഠ മറ്റുള്ളവരെ പ്രസന്നരാക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കളാണ് മഹാൻ ആത്മാക്കൾക്ക് നമസ്കാരം സ്നേഹസ്മരണയും നമസ്കാരവും നമസ്കാരം ബാബയുടെ മുന്നിൽ ഇനി ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ബാബ ആ സമയത്ത് കുറച്ചും കൂടി മധുരമഹാവാക്യങ്ങൾ നൽകി സദാ സദാസ്വയത്തെ അകാലസിംഹാസനധാരിയായ ശ്രേഷ്ഠ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു നല്ല തവർ താൻ അതായിരുന്നില്ലേ അകാല സിംഹാസനധരി ശ്രേഷ്ഠാത്മാ ആത്മാവ് അകാലനാണ് ആത്മാവിന്റെ സിംഹാസനമാണ് ഭ്രൂ മദ്യം ഈ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് അവ പറയുന്ന ആത്മാവ് എത്ര കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കണേ സീറ്റിലിരുന്ന് എന്തെല്ലാമാണ് ഈ ശരീരം കൊണ്ട് ചെയ്യണത് സിംഹാസനധാരിയായ ആത്മാവാണ് ഞാൻ ഇൻവേർട്ടഡ് കോമയില് ഡബിൾ ഇൻവേർട്ടഡ് കോമയില് സിംഹാസനധാരിയായ ആത്മാവാണ് ഞാൻ ഈ സ്മൃതിയിലൂടെ സ്വരാജ്യധികാരി സ്മൃതി സ്വതവേ ഉണ്ടാവും നല്ല മുഴുവൻ ബാബ അതല്ലേ അഭ്യാസം ചെയ്യാൻ പറഞ്ഞ രാജാബി ഒരു രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ രാജകീയ ലഹരി ഉണ്ടാവും രാജാവിൻ്റെ സന്തോഷം ഉണ്ടാവും സ്വതവേ സ്റ്റീറ്റിൽ നിന്ന് ഇറങ്ങിയാലോ ആ സന്തോഷം ഉണ്ടാവില്ല അതേപോലെ ബാബ പറയനെ സ്വരാജ്യധികാരിയായ രാജാവായി കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ ഓർഡർ കൊടുക്കണമെങ്കിൽ ബാബ പറയനെ ആത്മവന്ദി ചെയ്യണം അക്കാല ഭൃഗുടി സിംഹാസനസ്ഥനായിരിക്കണം ഭ്രൂമധ്യത്തിലിരിക്കുന്ന ആത്മാവാണ് ഞാനെന്ന സ്മൃതിയാണ് ബാബ പറയുന്നത് നിങ്ങളെ സ്വരാജ്യാധികാരിയാക്കുന്നതും ശരീരമാകുന്ന രാജ്യത്തിലെ കാര്യങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് ആജ്ഞ കൊടുത്തുകൊണ്ട് ചെയ്യിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് മുൻകിയിലെ ബാബാക്കി അവർക്കാണ് ബാബയുടെ ഹൃദയസിംഹാസനം മനസ്സിലായില്ലേ ആർക്കാണ് സ്വന്തം ഭൃഗുടി സിംഹാസനത്തിൽ ഇരുന്ന് സ്വന്തം രാജ്യകാര്യങ്ങള് ആരും ഓർഡർ ആയിട്ട് ചെയ്യുന്നു പാപ പറയുന്ന സ്വരാജ്യാധികാരികൾക്കുള്ളതാണ് ഭഗവാന്റെ ഹൃദയസിംഹാസനം കി ആത്മാസമേസെ കാരണം ആത്മാവെന്ന് ബോധത്തോടെ ജീവിക്കുന്നവർക്കേ അച്ഛന്റെ ഓർമ്മ വരും അവർക്ക് ദേഹത്തിൻ്റെയോ ദേഹസംബന്ധങ്ങളുടെയോ ദേഹവുമായി ബന്ധപ്പെട്ട പദാർത്ഥങ്ങളുടെയോ ഓർമ്മ പിടിച്ചു വലിക്കില്ല അവർക്ക് ലോകം ഒരു ബാബയായിരിക്കും അതിനാൽ അവർ ഭൃഗഡി സിംഹാസനത്തിലിരുന്നു കൊണ്ട് ബാബയുടെ ഹൃദയസിംഹാസനസ്ഥരായി ജീവിക്കും അങ്ങനെയുള്ള മക്കൾ പവപ്രീനെ ബാബയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കും ഭൃഗഡി സിംഹാസനസ്ഥര് ബാബയുടെ ഹൃദയസിംഹാസനത്തിലിരിക്കും ആര് ഭഗവാന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചോ ബാബ പറയണേ അല്ലെ അവരുടെ അവരെ എന്തിയും ബാബ തന്റെ ഹൃദയത്തിൽ ഓർമ്മിക്കും ബാബ പറയണേ ആ അവസ്ഥയുടെ പേരാണ് എന്ത് അവരുടെ ലോകം എന്റേത് ഒരു ബാബ രണ്ടാമതൊരാളില്ല ബാബ പറഞ്ഞ ഡബിൾ ഡബിൾ സിംഹാസനമായില്ലേ ഡബിൾ സിംഹാസനം ജോസിക്കില്ലതേ പച്ച ബാബയ്ക്ക് കളഞ്ഞു പോയി തിരികെ കിട്ടിയ മക്കള് ബാബ പറയുന്ന അവര് വളരെ പ്രിയപ്പെട്ട കുട്ടികളാണ് അവരെ അച്ഛൻ എപ്പോഴും മടിയിലായിരത്തുന്നത് താഴെ വെക്കില്ല സിക്കിയില്ലതെ കുട്ടികളെ നിലത്ത് വെക്കില്ല മടിയിലായിരിക്കുക എപ്പോഴും അതുകൊണ്ട് ബാബയും പറയാം മക്കളെ താഴെ ഇരിക്കില്ലേ നിങ്ങൾ എവിടെ എവിടെയിരിക്കാവൂ നിങ്ങൾ എൻ്റെ സിക്കിയില്ലതെ കുട്ടികളെ അതുകൊണ്ട് എവിടെ എവിടെയിരിക്കാവൂ ബാബന് സിംഹാസനത്തിലിരിക്കുക എപ്പോഴും ഒന്നുകില് സ്വന്തം ഭൃഗുഡി സിംഹാസനത്തിലിരിക്കോ അല്ലെങ്കിൽ ബാബയുടെ സിംഹാസനത്തിൽ അവിടുന്ന് താഴേക്ക് ഇറങ്ങരുത് താഴേക്ക് ഇറങ്ങരുത് ജിസ്കോ ബാബ പറയണേ സിംഹാസനം എന്ന സീറ്റ് കിട്ടിയ ആരെങ്കിലും ബാബ ചോയ്ക്ക് വേറെ എവിടെയെങ്കിലും പോയിരിക്കോ സീറ്റില്ലാത്തവരെ എവിടെയെങ്കിലും ഇരിക്കും ബാബ പറയണേ ബാബ ചോദിക്കുന്ന ആണല്ലേ ചോദിക്കാ സീറ്റ് കിട്ടിയിട്ട് ആരെങ്കിലും നിലത്ത് പോയിരിക്കോ സീറ്റില്ലാത്തവരുടെ കാര്യം വേറെ നിങ്ങൾക്ക് ബാബ പിന്നെ ഡബിൾ സീറ്റല്ല ഞാൻ തന്നിരിക്കണ ഇതും അകാലത്തക്ക അതുകൊണ്ട് ബാബ പറയണ നിങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ പറയാ ബാബ കൊമ്പറുക്ക് ഞാൻ സദാസിംഹാസനസ്ഥനാണോ അകാല സിംഹാസനം മറന്നിട്ട് ദേഹമാകുന്ന മണ്ണില് നിലത്ത് തറയിൽ കുത്തിയിരിക്കാറില്ലേ ബാബ മണ്ണിലിരിക്കാറില്ലല്ലോ ഹോംവർക്ക് ഭൃഗുടി സിംഹാസനം മറന്ന് ദേഹമാകുന്ന മണ്ണ് ബോധത്തിൽ ഇരിക്കാറില്ലല്ലോ ദേഹബോധത്തെ മണ്ണ് ബോധം എന്നല്ലേ പറയാൻ കഴിയും മണ്ണ് മണ്ണില് ചേരും അങ്ങനെയല്ലേ പറയുക ലോകത്തില് ദേഹമാണെന്ന ബോധത്തിലേക്ക് വന്നു അർത്ഥം ബാബ പറയണ നിങ്ങളെവിടെയാ ഇരിക്കുന്നത് ബാബനെ മണ്ണിൽ കിടന്ന് ഉരുളുകയാണ് മണ്ണിൽ ഉരുളുകയാണ് റോയലായിട്ടുള്ള മക്കൾ ബാബ പറയണേ പൊടി പറ്റാൻ പോലും സമ്മതിക്കില്ലേ അവരൊരിക്കലും മണ്ണിൽ കളിക്കില്ലേ പറയാ ബാബ റോയൽ ആയിട്ടുള്ള കുട്ടി മണ്ണിൽ ഇന്നലെ നല്ലത്തം മെനാത്ത മുരളിയിൽ അപ്പം ഒരു മധുര മഹാവാക്യം ഉണ്ടായിരുന്നില്ല ബുദ്ധിശാലിയായ ഒരു കുട്ടി ആരാണെന്നാണ് പറഞ്ഞത് പ ബാവാക്ക ഉപയോഗിച്ച് അക്കൽ ബുദ്ധിവാൻ ആരാണെന്നാണ് പറഞ്ഞത് ആത്മാണെന്ന ബോധത്തിൽ നിരന്തരം സ്ഥിതി ചെയ്യാനുള്ള പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും ദേഹാഭിമാനം കളയാനുള്ള ഒരു മനജാത്തെയാണെന്ന് തോന്നുന്നു ക്വസ്റ്റൻ ആൻസർ അതായിരുന്നല്ലേ ബുദ്ധിവാനായ ഒരു കുട്ടി എന്തു ചെയ്യും ദേഹി അഭിമാനിയായി മാറാനുള്ള തൻ്റെ അഭ്യാസം ചെയ്തുകൊണ്ട് അപ്പം അവിടെ അങ്ങനെയുള്ള വാക്കുകൾ ഹൃദയത്തിൽ സ്പർശിക്കണം നമുക്ക് ഇതാണ് ബുദ്ധി വിശാലിത്തരെന്നാ പറഞ്ഞ ബാബ് ദേഹമേ അന അർത്ഥാത് ദേഹമാണെന്ന ബോധത്തിലേക്ക് വരിക അർത്ഥം മണ്ണിൽ കളിക്കുകയാണ് റോയൽ ആയ മക്കൾ ഒരിക്കലും മണ്ണിൽ കളിക്കില്ല പരമാത്മാവിൻ്റെ മക്കൾ ഏറ്റവും റോയൽ കുട്ടിയായിരിക്കണം അതിനാൽ സിംഹാസനമായിരിക്കണം നിങ്ങൾക്ക് ഇഷ്ടം സിംഹാസനമായിരിക്കണം ഇഷ്ടം അതോ ബാബനെ അതോ ഇടയ്ക്കിടയ്ക്ക് ഇത്രയും മനസ്സിൽ മണ്ണിൽ കളിക്കണമെന്ന് തോന്നുന്നുണ്ടോ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാബ പറയണേ മണ്ണിൽ കളിക്കണമെന്ന് തോന്നണുണ്ടോ നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് ശീലമായി പോയി മണ്ണിൽ കളിച്ച് കളിച്ച് മണ്ണ് കഴിക്കുകയും ചെയ്യുന്നു ഒരേ ബാബു ചില കുട്ടികൾ മണ്ണിൽ കളിക്കുക മാത്രമല്ല മണ്ണ് കഴിക്കുകയും ചെയ്യുന്നു നിങ്ങൾ അങ്ങനെയല്ലല്ലോ ബാബന് ചില കുട്ടികൾ കണ്ടിട്ടില്ലേ മണ്ണിൽ കളിക്കും മണ്ണ് കഴിക്കും ബാപ്പ ചോയ്ക്കും നിങ്ങള് അങ്ങനെയല്ലല്ലോ രസകരമായിട്ടാണ് ബാബ പറയണ പക്ഷേ എത്ര ഗഹനമായ കാര്യങ്ങളാണ് ബാബ ബാബ് ചിന്തിപ്പിക്കണേക്ക് ഇത്രയും മൈലേ ഹുകയെ ബാബു ചോദിക്കുന്ന മണ്ണില് കളിച്ചും മണ്ണ് കഴിച്ചും നിങ്ങള് എത്രുക്കായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് അബ് ബാബാനെ സ്വച്ഛനാതിയ ഇപ്പൊ ബാബ ക്ലീനാക്കി നിങ്ങളെ സദാ ഇസി സ്മൃതി സെ സമർത്ഥനോ ഇപ്പോ ഈ സ്മൃതിയിലൂടെ ശക്തിശാലിയായിട്ട് മാറും ശക്തിവാൻ ഒരിക്കലും ദുർബലനാവില്ല ദുർബലരാകുക അർത്ഥം മായയുടെ രോഗം പിടിപെട്ടു ദുർബലനാഘാർത്ഥം മായയുടെ രോഗം പിടിപെട്ടു ഇപ്പോ ബാബ പറഞ്ഞു ഇപ്പോ സദാ ആരോഗ്യവാന്മാരായില്ലേ സദാ ശക്തിശാലി ആയില്ലേ ശരീരത്തിന്റെ കണക്കുകള് കർമ്മ കണക്കുകള് ബാബ പറഞ്ഞത് വേറെ ആത്മാവും ശരീരവും കൂടെ കൂട്ടിക്കൊഴിക്കണ്ട പറയാ ബാബ ചിലപ്പോ നമുക്ക് തോന്നില്ലേ ബാബ പറയുമ്പോ ബാബ എന്നാലും ശരീരം അല്ല രോഗം പല കണക്കുകളുണ്ടല്ലോ അപ്പ പിന്നെ ആത്മാവിൻ്റെ ശക്തിയെയും ദേഹത്തിൻ്റെ രോഗത്തെയും കൂടെ കൂട്ടിക്കൊഴിക്കേണ്ട കാരണം ഈ ശരീര രോഗിയായിരിക്കെ നമുക്ക് മനസ്സുകൊണ്ട് ശക്തിശാലിയായിരിക്കണമെങ്കിൽ പാപന് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാതിരിക്കും നമ്മൾ നമ്മുടെ ശക്തിയെക്കുറിച്ച് ബോധവാനാക്കണം പാപ മക്കളെ ശരീരത്തിൻ്റെ കണ്ണക്കണക്ക് മാറ്റിവെക്കും ആവട്ടെ പക്ഷെ താങ്കളുടെ മനസ്സ് ശക്തിശാലി അല്ലേ ഇതാണ് ഞാൻ ചോദിക്കുന്നത് ശരീരം ദുർബലമായിരിക്കാം ചെലത്താൻ ചിലപ്പോൾ നടക്കാൻ പോലും പറ്റണുണ്ടാവില്ല ബോത്തോ അന്തിമ ഹേ ബാബ പറയണേ ഇത് അവസാന ജന്മത്തിലെ അവസാന ശരീരമാണ് ബോത്തോ പോകാ ഹി ബാബ പറയണേ നിങ്ങൾ പറയണ എല്ലാ കംപ്ലൈൻറ്റുകളും ഈ വണ്ടിക്ക് ഉണ്ടാവും വണ്ടിക്കുണ്ടാവും എന്ന് ബാബ പറയണില്ല ശരീർ കെ സാത് ആത്മാക്കം ഹോ ഏതാടി വരെ ഇടേണ്ടത് ശരീരം ദുർബലമാണെന്ന് പറഞ്ഞ് ബാബ പറയണ നിങ്ങൾ ആത്മാവ് ദുർബലമാക്കരുത് ഇതിൻ്റെ പേരിൽ ബാബന് നിങ്ങൾ ദുർബലരാക്കരുത് വണ്ടിയുടെ പേരിൽ നിങ്ങൾ വീക്കാക്കില്ലേ പറയാ ബാബ ബാബ് സദാ യാഖ്ന ബാബയുടെ മക്കളെല്ലാം അല്ലെ കൂടുതലും പഴയ കുട്ടികളൊക്കെ ശരീരം എല്ലാവരുടെയും പ്രായമായിട്ടുണ്ടല്ലോ ഇപ്പോൾ മെജോറിറ്റി കുട്ടികളും അവയുടെ പഴയ മക്കൾ ധാരാളം ഉണ്ടല്ലോ എൻ്റെ ശരീരം കൊണ്ട് ആർക്കെങ്കിലും എല്ലാവർക്കും ഉണ്ട് ശരീരം പഴയതായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വയസ്സായവർ ഇപ്പം പണ്ടത്തെ വയസ്സായവരെക്കാളും ഇപ്പോഴത്തെ ചെറിയവർക്കാണ് കുറച്ചും കൂടെ രോഗം കൂടുതൽ അല്ലേ ബാബ പറയണേ സദാ യാത്ര ഡബിൾ സോ ഡബിൾ അവ പറയണേ ഈ ശരീരത്തിന്റെ പെട്ടിട്ടും നമ്മൾ വീക്ക് എന്തു ചെയ്യുക ഡബിൾ സിംഹാസനത്തിൽ ഇരുന്നോളൂ നല്ല ശക്തിയോടെ ഇരിക്കാൻ പറ്റും വേറെ മാർഗമില്ല ഡബിൾ സിംഹാസനത്തിൽ ഇരുന്നോളൂ അർത്ഥം എന്താ ഒരു സ്ഥൂല സീറ്റൊന്നും അല്ലല്ലോ ബാബ പറയണ സീറ്റ് എന്ത് ചെയ്യണം മനസ്സുകൊണ്ട് ബാബ പറയണ അങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടുവരണം ഭൃഗുടി സിംഹാസനത്തിൽ ഒന്നും ഈ സോമാനധാരിയായിട്ടിരിക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ശ്രേഷ്ഠ വിചാരം നമുക്കുള്ളിൽ ശക്തി പകരുന്ന സങ്കല്പം കൊണ്ടുവന്ന് നമ്മൾ നമ്മളെ റെഡിയാക്കിക്കോളണം വേറൊരാൾക്കും നമുക്ക് ശക്തി തരാനും പറ്റില്ല അല്ല ഈ ശരീരവും ബാക്കി കണക്കുകളും താഴേക്ക് ഇരിക്കുള്ളൂ നമ്മളെ ബാബ പറയണേ സ്വയത്തെ ശക്തിശാലിയാക്കാൻ ഡബിൾ സിംഹാസനസ്ഥരായിക്കൊള്ളും ഡബിൾ കിരീടധാരിയായിരിക്കും സഭി സന്തുഷ്ടോന്ന് ലാസ്റ്റ് ബാബ വീണ്ടും ചോദിക്കുക മക്കളെല്ലാവരും സന്തുഷ്ടരല്ലേ പ്രസന്നതയോടെ അല്ലേ ഇരിക്കണേ സദാപ്രസന്നരല്ലേ അതും ഇടയ്ക്കിടയ്ക്കാണോ ഇടയ്ക്ക് അപ്രസന്നര് ഇടയ്ക്ക് പ്രസന്നര് അങ്ങനെയല്ലല്ലോ ഏതെങ്കിലും സംഭവങ്ങൾ കടന്നു വരുമ്പോൾ അപ്രസന്നതയുള്ളവരായി ഉള്ളവരായി മാറുന്നില്ലല്ലോ ഇന്ന് ഇതൊരു കാരണം ഇന്ന് അത് സംഭവിച്ചു നാളെ അടുത്ത സംഭവം ബാബ പറ ഇങ്ങനെ കത്തെഴുതില്ലോ എനിക്ക് ബാബാ പ്രശ്നം കൊണ്ട് എന്റെ സന്തോഷം പോയി ബാബാ ഈ പ്രശ്നം കൊണ്ട് എന്റെ സന്തോഷം പോയി പാപൻ ഇങ്ങനെ നിങ്ങൾ എനിക്ക് കത്തെഴുതില്ലോ സദാ പ്രസന്ന ചിത്തരായിരുന്ന തൻ്റെ ആത്മീയ വൈബ്രേഷനിലൂടെ മറ്റുള്ളവരെയും പ്രസന്നരാക്കി മാറ്റിയതിന്റെ കത്തയക്കാൻ പറയാ ബാബ ഇനി ഇല്ലായ്മയുടെ കത്തല്ല ബാബയ്ക്ക് തരേണ്ടത് പറയാ ബാബ ഏത് സാഹചര്യത്തിലും നിങ്ങൾ നിങ്ങളെ എങ്ങനെ സന്തോഷവാനാക്കി വെച്ചു നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അല്ലേ അസന്തുഷ്ടതയിൽ ഇരുന്നവർക്ക് എങ്ങനെ സന്തുഷ്ടത നിങ്ങൾ കൊടുത്തു പവൻ ഇതിന്റെ കത്തുകൾ ബാബയ്ക്ക് കൊടുക്കും പ്രസന്നത കി ശക്തി പാവനെ പ്രസന്നതയുടെ ശക്തി തീർച്ചയായും വ്യാപിപ്പിക്കണം ഇസ്കോബി പ്രസന്നകർ സോ എ പറയണ സ്വയത്തെ നോക്കാൻ പറയാ ബാബ എനിക്ക് എന്റെ മുന്നിൽ വരുന്ന സമസ്യകളിലും എന്റെ സന്തോഷം നഷ്ടപ്പെടാതിരിക്കാനും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനും കഴിയുന്ന തലത്തിലേക്ക് ഞാൻ ഉയർന്നു ദുസുരൂങ് ഗോപി കരേ ഫീർത്തോ ഓർക്കോയി ബാബ പറയണേ നിങ്ങളും സന്തോഷത്തിലിരിക്കണം നിങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നവരുമായി മാറിയാൽ പിന്നെ ബാബ പറയണ അസന്തുഷ്ടതയുടെ കത്തുകൾ ഒന്നും പിന്നെ ബാബയ്ക്ക് വരില്ല അഗർ കോപ്രസന്നതാക്ക പത്ര ആയത്തോ വാപ്പസ്കോഹി ബാബ പറയണേ ഇനി നിങ്ങളുടെ സന്തോഷം പോയതിന്റെ കത്താണ് നിങ്ങൾ എനിക്ക് അയക്കുന്നതെങ്കിൽ ബാബ പറയണേ ആ കത്ത് ഞാൻ തിരിച്ച് നിങ്ങൾക്ക് തന്നെ അയച്ചു തരട്ടെ ചോദിക്കാ കത്തെല്ലാം നിങ്ങൾക്ക് തന്നെ ബാബ തിരിച്ചയച്ചു തരും എന്നിട്ട് ഏത് കത്ത് ബാബയ്ക്ക് റിട്ടേൺ അയക്കണം അപ്രസന്നത സന്തോഷം നഷ്ടപ്പെടുത്താനുള്ള സാഹചര്യം വന്നപ്പോൾ ഞാൻ ബാബ തന്ന ഈ യുക്തിയിലൂടെ സന്തോഷം കണ്ടെത്തി ബാബ പറയണേ നമ്മൾ തന്നെ കറക്റ്റ് ചെയ്യണമെന്ന് പറയാ ബാബ അവ പറയണേ ഡേറ്റും ഡേ ഒക്കെ ഓർമ്മ വെച്ചോളൂ ഇന്നത്തെ മുരളിയുടെ ഡേയും ഓർമ്മ വെച്ചോളൂ ഏത് സാഹചര്യം വന്നാലും സ്വയത്തെ ബാബ പറയണെ ഓക്കെ ആക്കിയതിന്റെ കത്ത് എനിക്ക് അയക്കും എന്തോക്കെ ബാബ ഞാനും ഓക്കെ എന്നോടൊപ്പം ഇടപഴകുന്ന എല്ലാവരും എന്നിൽ ഓക്കെ ആണ് ഈ ഓക്കെ കത്താണ് എനിക്ക് വേണ്ടത് ബാബന് പരാതി കത്തല്ല ഓക്കെ കത്ത് അയക്കും രണ്ടേ രണ്ടു വരി വാക്ക് മതി കത്തില് നിറയൊന്നും എഴുതണ്ട പറയാ ബാബ ഐ അയം ഓക്കെ ബാബ ഞാനും ഓക്കെയാണ് എല്ലാവരും എന്നിലും ഒക്കെയാണ് ഇത്രയും മതി പറയാം ബാബ ബാബ ചോദിക്കണേ ഇത്രയും നിങ്ങൾക്ക് ചിലവും കുറഞ്ഞില്ലേ ചോദിക്കുക ബാബ പേജ് പേജ് എഴുതണമെങ്കിൽ ചിലവ് കൂടുതലല്ലേ പേപ്പറ് മഷി ബുക്ക് ഒക്കെ ചിലവല്ലേ ബാപ്പിന് ചിലവില്ലല്ലോ ഓക്കെ എഴുതുകയാണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് വേണ്ട പാബ പറയണ മാസത്തിൽ ഒരു കത്തെങ്കിലും അയക്കുക എനിക്ക് അല്ലെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു കാർഡെങ്കിലും ബാബ പറയണേ അല്ലേ നിങ്ങൾ എഴുതും കാരണം പണ്ട് എല്ലാവരും മധുബനിലേക്ക് അയക്കുമായിരുന്നു കത്ത് പോസ്റ്റായിട്ട് അതാണ് ബാബ ഓർമ്മിക്കണേ ബാബ പ്രത്യേകം പറയാ ഓർ കഥയനെ ലിക്കണോ ബാബ പിന്നെ വേറെ കഥയൊന്നും എനിക്ക് എഴുതരുത് എന്താ എഴുതാവൂ ഓക്കെ ആക്കി നിങ്ങൾ നിങ്ങളെ ഓക്കെ ആക്കിയിട്ട് എനിക്ക് കത്തെഴുതൂ എന്തുകൊണ്ടാണ് ബാബ ഇത് പറയണേ അല്ലേ ബാബ ഇത്രയും ജ്ഞാനം തന്നിട്ടും വീണ്ടും നമ്മൾ അസന്തുഷ്ടതയും പരാതിയുടെയും കത്തെഴുതണെങ്കിൽ അല്ലെ അതുകൊണ്ടാണ് ബാബ് നിങ്ങൾ നിങ്ങളെ ഓക്കെ ആക്കിയിട്ട് കത്തയക്കും അപ്പനി പ്രസന്നദാസെ ഓർങ്കി പ്രസന്ന ബനാന നിങ്ങളും സന്തോഷവാന്മാരായി മറ്റുള്ള സന്തോഷവാന്മാരാക്കി മാറ്റണം